الله جل جلاله سبحانه وتعالى യുടെ അനുഗ്രഹത്താൽ വളരെ പുണ്യമേറിയ ഒരു രാവിൽ മഹത്തുക്കളായ പണ്ഡിത ശ്രേഷ്ഠന്മാരുടെയും മുതഅല്ലിമുകളുടെയും ഒപ്പം ഒരുമിച്ച് കൂടാനും അത്യുന്നതരായ ഉസ്താദുമാരുടെ പ്രാർത്ഥനയിൽ പങ്കുചേരാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി നമ്മിൽ നിന്ന് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ഈ സദസ്സിന് ആധികാരികമായി തുടക്കം കുറിച്ചു തന്ന റഈസുൽ ഉലമ ഉസ്താദ് അവർകൾ, ഈ മഹനീയമായ സ്ഥാപനത്തെ ആറ്റുനോറ്റ് പരിപാലിച്ച് നേതൃത്വം നൽകി പുതിയ ഒരു തലമുറയുടെ സൃഷ്ടിപ്പിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച് അധ്വാനം തുടരുന്ന ഷെയ്ഖുന തനല ഉസ്താദ് അവർകൾ, മറ്റു ഉസ്താദുമാർ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വതആല ആഫിയത്തുള്ള ദീർഘായുസ് കൊണ്ട് നമുക്ക് അല്ലാഹു കാരുണ്യം ചെരിയുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നിവിടെ പ്രത്യേകമായി നമ്മൾ സംഘടിക്കുന്നത് നമ്മുടെ ബുഖാരിയിൽ നിന്ന് വലിയ പ്രതീക്ഷകളോടെ വളർന്നുകൊണ്ടിരുന്ന പ്രതിഭാശാലിയായ ഒരു വിദ്യാർത്ഥിയുടെ വിയോഗത്തിൽ അള്ളാഹുവിൻ്റെ വിധിയിൽ പൊരുത്തപ്പെടാനല്ലാതെ വേറെ നമുക്ക് ന്യായമില്ല. ആ കൊച്ചനുജനു വേണ്ടി ദുആ ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേകമായി നാം ഒത്തുകൂടിയിരിക്കുകയാണ്. ഫായിസ് എന്ന നമ്മുടെ സഹോദരന് ഈ സ്ഥാപനത്തിൻ്റെ സന്തതിക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല പാരത്രിക പദവികൾ ഉയർത്തിക്കൊടുക്കുകയും നമ്മേവരെയും മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുചാരത്ത് ഒരുമിച്ച് കൂട്ടിത്തരികയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ ഈ സ്ഥാപനത്തിൽ അറിവ് പകർന്നു തരികയും ഒരുപാട് തലമുറകൾക്ക് വെളിച്ചം കൊളുത്തിത്തരികയും ചെയ്ത ആദരണീയരായ നമ്മുടെ ഗുരുവര്യർ തരുവറ ഉസ്താദ് അവർകൾ, സി എ ഉസ്താദ് അവർകൾ, പി എം കെ ഉസ്താദ് അവർകൾ, നെല്ലിക്കുത്ത് ഉസ്താദ് അവർകൾ, റഹ്മത്തുല്ലാഹി അലൈഹിം അജ്മഈൻ, അവരുടെ എല്ലാവരുടെയും പൊരുത്തവും സന്തോഷവും അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നമുക്ക് ബാക്കിയുള്ളത് അതുമാത്രമാണ്. അതുപോലെ ഈ സ്ഥാപനത്തിൻ്റെ കർമ്മവഴികളിൽ ഒരുപാട് ഉമറാക്കൾ അവരുടെ ഉയർന്ന സേവനങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ ഈ സ്ഥാപനത്തിന് വേണ്ടി ചെയ്തവരുണ്ട്. എല്ലാവരുടെയും പേരുകൾ പറഞ്ഞില്ലെങ്കിലും എല്ലാവരെയും നാം ഓർത്തു ദുആ ചെയ്യുന്ന മുഹൂർത്തമാണിത്. നമ്മുടെ അലവിക്കുട്ടി ഹാജി അവരുകളും കുറുപ്പത്ത് കുഞ്ഞാൻ സാഹിബ് അവരുകളും അതുപോലെ തന്നെ രാമനാട്ടുകരയിൽ സമീപകാലത്ത് നമ്മോട് വിട പറഞ്ഞു പോയ പള്ളിയുടെയൊക്കെ മുഖ്യ കാര്യദർശിയായിരുന്ന ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തകരിൽ ഒരാൾ, ഇതുപോലെ ഒരുപാട് ആളുകൾ നമ്മുടെ ഓർമ്മയിൽ വരുന്നവരും അല്ലാത്തവരുമുണ്ട്. അല്ലാഹു ജല്ല ജലാലു പാരത്രിക സന്തോഷം അവർക്കും നമുക്കുമെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ആഫിയത്തുള്ള ദീർഘായുസ്സും ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള തൗഫീഖും അല്ലാഹു നൽകുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇവിടെ കൂടുതൽ വലിയ ഒരു പ്രഭാഷണത്തിൻ്റെ ആവശ്യമില്ല. ഷെയ്ഖുന റഈസുൽ ഉലമ ഉസ്താദ് അവർകൾ പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഏറെ നീണ്ട ദുആയാണ് ഇന്നിവിടെ നിർവഹിച്ചിട്ടുള്ളത്. സാധാരണയിൽ കവിഞ്ഞ സമയം
നമുക്ക് വേണ്ടി ഉപദേശിക്കാൻ അവിടുന്ന് കണ്ടെത്തി. അതെല്ലാം തന്നെയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം. നമ്മോട് വിട പറഞ്ഞു പോയ കൂട്ടുകാരന്റെ പേര് ഫായിസ് എന്നാകുമ്പോൾ എല്ലാ നിലയിലും വിജയിക്കാനുള്ള ഒരു ശുഭലക്ഷണങ്ങളോടെയാണ് അവർ നമ്മിൽ നിന്ന് യാത്രയായിട്ടുള്ളത്. ഈ ജീവിതം അവസാനിക്കുന്ന ജീവിതമാണ്. നാളത്തേത് ഇന്നായി എന്നതോ ഇന്നത്തേത് നാളെയായി എന്നതോ വലിയ പ്രത്യേകതയില്ല. യാത്രയ്ക്കേറ്റവും ഉചിതമായ സമയം ആവുക എന്നതാണ് പ്രാധാന്യം. അവസാനിക്കേണ്ട ജീവിതം നാളെയാകുന്നു എന്നതിൽ സൽക്കർമ്മങ്ങൾ കൊണ്ട് അധികരിപ്പിക്കുന്നു എങ്കിലാണ് ആ നീളത്തിന് പ്രാധാന്യമുള്ളത്. തൂബാലിമൻ ത്വാല ഉംറുഹു വകസറ അമലുഹു. സൽക്കർമ്മങ്ങളോടെയാണെങ്കിൽ ഈ ജീവിതം നീണ്ടുകിട്ടുന്നതിൽ സന്തോഷമുണ്ട്. പാരത്രിക പദവികൾക്ക് ഏറ്റവും ഉചിതമായ സമയമാണെങ്കിൽ ആ നീളത്തിന് ഇപ്പോഴുള്ള വിയോഗമാണ് നല്ലതെങ്കിൽ പിന്നീടുള്ള നീളത്തിന് പ്രസക്തിയില്ല. എല്ലാവരും ഇവിടുന്ന് പോകേണ്ടവരാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല ചില ആളുകൾക്ക് കുറഞ്ഞ കാലം കൊണ്ട് ഒരുപാട് നന്മകളെയും ഒരുപാട് ഹൃദയങ്ങളെയും കീഴടക്കാനുള്ള സൗഭാഗ്യം നൽകും. അത്തരമൊരു സൗഭാഗ്യം ലഭിച്ചുപോയി എന്ന് പറയാൻ മാത്രമുള്ള സൂചനകളാണ് ഈ കലാലയത്തിൻ്റെ മുറ്റത്ത് നിന്നും ഇവിടെ ഒരുമിച്ച് കൂടുന്ന ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ നിന്നും. അതുപോലെ ഫായിസിന് വേണ്ടി ഒഴുകിച്ച് എത്തിച്ചേർന്ന ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകളുടെയും ദുആകളുടെയും എല്ലാം അർത്ഥം അങ്ങനെയായിരുന്നു എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നാം പ്രതീക്ഷിക്കുന്നതിലേറെ ആനന്ദത്തോടെ സ്വർഗീയ വസന്തം അനുഭവിച്ചുകൊണ്ട് കബറിടത്തിൽ ആനന്ദിക്കുകയും നാളെ സുഖലോക സ്വർഗത്തിൽ എത്തിച്ചേരുകയും ചെയ്യുന്നവരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, നല്ലവരായ ആളുകൾ ഇവിടെ നിന്ന് യാത്രയാകാൻ ആഗ്രഹിക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. ഫമൻ സുഹ്സിഹാനിൽ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. ഒരാൾ ജയിച്ചു എന്ന് പറയുന്നത് അയാൾ സ്വർഗത്തിലേക്ക് എത്തുമ്പോഴാണ്, അല്ലെങ്കിൽ നരക വിമുക്തി ലഭിക്കുമ്പോഴാണ്. സ്വർഗസ്ഥനാകാനുള്ള ഒരു വിയോഗം ജയത്തിലേക്കുള്ള ഒരു യാത്രയാണ്. പേരുപോലെ ഒരുപാട് ജയസൂചനകൾ നൽകിക്കൊണ്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട ഫായിസ് യാത്രയായിട്ടുള്ളത്. എന്നേക്കാൾ കൂടുതൽ അനുഭവങ്ങളും സാമീപ്യങ്ങളും എല്ലാം ഉള്ള ആളുകളാണ് ഇവിടെയുള്ള ഉസ്താദുമാരും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരും. അതുകൊണ്ട് കൂടുതൽ അവരെക്കുറിച്ച് ഞാൻ പറയേണ്ടതില്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചുവല്ലോ, മമ്മാത്ത ഫീ തരീഖി തഅല്ലുമി ബൈനഹു വ ബൈന നബിയീന ദറജ. ഒരാൾ അറിവിന്റെ വഴിയിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയാൽ അമ്പിയാക്കളുടെ തൊട്ടുതാഴെയുള്ള സ്ഥാനവും പദവിയുമാണ് അവർക്ക് ലഭിക്കാനുള്ളത്. അപ്പോൾ ഫായിസിന്റെ ഉമ്മയ്ക്കും വാപ്പയ്ക്കുമെല്ലാം ഒരുപാട് പ്രതീക്ഷകൾ മുന്നിൽ തന്നുകൊണ്ടാണ് മകൻ യാത്രയായിട്ടുള്ളത്. മക്കൾ അങ്ങനെ സ്വർഗത്തിലേക്ക് നേരത്തെ പോയി കാത്തു നിൽക്കാനുള്ള ഒരു നിയോഗം ചില ആളുകൾക്ക് ലഭിക്കുന്നൊരു സൗഭാഗ്യമായി തന്നെ വായിച്ചവരുണ്ട്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഇവിടെയുള്ള ഒരുമിച്ചുകൂടിയ മുഴുവൻ രക്ഷിതാക്കൾക്കുമുള്ള വലിയ ഒരു സന്ദേശം, 1000 പാഠങ്ങൾ നൽകിക്കൊണ്ടാണ് ആ കൂട്ടുകാരൻ യാത്രയായത്. എത്രയോ കുട്ടികൾ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നവർ മരണപ്പെട്ടു പോകുന്നു. ഓരോ ദിവസവും അപകടങ്ങളുടെ വാർത്തകൾ ആവർത്തിച്ച് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഫായിസ് എന്ന ഒരു 19-കാരന് വേണ്ടി 1000 നിർമ്മലമായ ഹൃദയങ്ങൾ വിതുമ്പുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്? അവന്റെ പ്രായമുള്ള എത്രയോ കോളേജിലെ വിദ്യാർത്ഥികൾ മരണപ്പെട്ടുപോയി, എത്രയോ നാട്ടിൻ പുറത്തുള്ള ചെറുപ്പക്കാർ യാത്രയായി. അവർക്കാർക്കും ലഭിക്കാത്ത, അവർക്കൊന്നും ലഭിക്കാത്ത ഒരു സ്വീകാര്യതയും പ്രാർത്ഥനയുമെല്ലാം ലഭിക്കുന്നത് ആ ഫായിസിന്റെ മാതാപിതാക്കൾ മകനു വേണ്ടി തിരഞ്ഞെടുത്ത മേഖലയായിരുന്നു എന്ന് ഓരോ രക്ഷിതാക്കളും തിരിച്ചറിയേണ്ടതുണ്ട്. എന്റെ മകൻ ഏത് പ്രൊഫഷനിലാണ് എന്ന് പറയുന്നതിനേക്കാൾ എന്റെ മകൻ ഒരു മുത്തഅല്ലിമാണ് എന്ന് പറയുമ്പോൾ അഭിമാനിക്കാനുള്ള എല്ലാ സന്ദേശവും
ഫായിസ് നമുക്ക് നൽകിയിട്ടുണ്ട്. കാരണം വേറെ ഒരു മേഖലയിൽ ഉള്ളവർക്കും ഇതുപോലെ ഒരു യാത്രയയപ്പ് ലഭിക്കുകയില്ല. ഞാനിവിടെ നിൽക്കുമ്പോൾ ഞങ്ങളിവിടെ അവസാന വിദ്യാർത്ഥികളായി പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മിൽ നിന്ന് വിടപറഞ്ഞു പോയ, അന്ന് ഞങ്ങൾ 10-ാം ക്ലാസ്സിലും 1-ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന അൻസാർ എന്ന കൂട്ടുകാരനെ ഇപ്പോൾ ഓർത്തു പോവുകയാണ്. അന്ന് ആ മുത്തഅല്ലിമിന്റെ ജനാസ ഈ പള്ളിയുടെ അകത്തളത്തിൽ നിസ്കരിക്കാൻ വെക്കുമ്പോൾ ശൈഖുന സുലൈമാൻ ഉസ്താദ് അവർ, റഈസുൽ ഉലമ അവർകൾ ഉണ്ടായിരുന്നു, വൈദത്തൂർ ഉസ്താദ് അവർകൾ ഉണ്ടായിരുന്നു. അള്ളാഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. അതുപോലെ വലിയ വലിയ കിടയറ്റ ആലിമീങ്ങൾ ആ അൻസാറിന്റെ ജനാസയുടെ കട്ടിലിന്റെ കാൽ പിടിക്കാനുള്ള വെമ്പൽ കാണിക്കുമ്പോൾ ഒരു മുത്തഅല്ലിമായി മരണപ്പെടുന്നതിലുള്ള സൗഭാഗ്യമാണ് അവരെല്ലാം നമ്മോട് പറഞ്ഞു തന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾക്ക് തിരഞ്ഞെടുക്കാവുന്ന ഏറ്റവും ഉത്തമമായ മേഖല അള്ളാഹുവിന്റെ ഇൽമും ദീനും പഠിക്കാൻ വേണ്ടി അവരെ അയക്കുക എന്നതാണ് ഈ മരണങ്ങളും ഈ സ്വീകാര്യതകളും എല്ലാം നമ്മോട് വിളിച്ചു പറഞ്ഞു തരുന്നത്. എന്റെ മകൻ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ഒരു മുത്തഅല്ലിമാണെന്ന് പറയാനുള്ള അഭിമാന ബോധം ഇനിയും ഈ ഉമ്മത്തിൽ വളർന്നു വരേണ്ടതുണ്ട്. എന്റെ മകൻ ഇന്ന മെഡിക്കൽ കോളേജിലാണ്, ഇന്ന എഞ്ചിനീയറിംഗ് കോളേജിലാണ്, എയറോനോട്ടിക്കിന് പഠിക്കുകയാണ്, അല്ലെങ്കിൽ ബിസിനസ് സ്റ്റഡീസിൽ പി ജി ചെയ്യുകയാണ് എന്ന് പറയുന്നതിനേക്കാളൊക്കെ ഉന്നതമായി 1-ാമതും 2-ാമതും 3-ാമതും എന്റെ മകൻ ഒരു മുത്തഅല്ലിമാണ് എന്ന് അഭിമാനബോധത്തോടെ പറയാനുള്ള ഒരു വിചാരം ഇനിയും ഈ ഉമ്മത്തിൽ വളർന്നു വരേണ്ടതുണ്ട്. അവർ ഇൽമു പഠിച്ചു എന്നത് മേൽ പറയപ്പെട്ട പ്രൊഫഷണലുകൾക്കൊന്നും തടസ്സമല്ല. അത്തരം മേഖലകളിലേക്ക് പോകുന്നവരെ ഞാൻ നിസ്സാരപ്പെടുത്തുകയല്ല. എന്നാൽ പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, ഖുൽ ഹൽ യസ്തവി അല്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. ഏതൊക്കെ മേഖലകൾ ഉന്നതങ്ങളായി വാഴ്ത്തിയാലും ഏതൊക്കെ വിലാസങ്ങൾ ഉയർന്നതാണെന്ന് സമൂഹം കൽപ്പിച്ചാലും ഏതേത് കോഴ്സുകൾക്ക് കോടികൾ അഡ്മിഷന് വേണ്ടി അനിവാര്യമായാലും ഏതൊക്കെ പദവികൾ ഇവിടെ അധികാരത്തിന്റെ മാനദണ്ഡങ്ങളായാലും അറിവുള്ളവരും അറിവില്ലാത്തവരും സമന്മാരാണ് എന്നൊരിക്കലും ചിന്തിച്ചു പോകേണ്ടതില്ല. ഉലകത്തോട് ചോദിക്കാൻ പുണ്യപ്രവാചകരോട് പ്രപഞ്ചത്തിന്റെ അധിപൻ പറയുകയാണ്, അല്ലയോ പ്രവാചക പ്രഭോ ലോകത്തോട് വിളിച്ചു ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിലൂടെ നേരിട്ട് പറയുമ്പോൾ കൂടുതൽ ഗൗരവത്തോടെ ജനതയെ പ്രബുദ്ധമാക്കാനാണ് മുത്തനബി തങ്ങളെ കൊണ്ട് പറയിക്കുക. ഖുൽ എന്ന പ്രയോഗത്തിന് ശേഷം വരുന്ന സൂക്തങ്ങളുടെ ഗൗരവം പറയാൻ ഖുർആൻ വ്യാഖ്യാതാക്കൾ ഏറെ വാചാലമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, ലോകത്തോട് ചോദിക്കണം നബിയെ, അവരുടെ ഓർമ്മപദത്തിൽ കൂടുതൽ ഒന്ന് പതിയാനാണ്. കേവലം ഒരു പ്രസ്താവനയായിട്ട് മാത്രമല്ല, അവരെ ഒന്ന് ഉണർത്തിയിട്ട് അവരോട് പറയാൻ വേണ്ടിയാണ്. അറിവുള്ളവരും അറിവില്ലാത്തവരും സമന്മാരാണോ? ഒരിക്കലും സമന്മാരല്ല. അവർക്ക് തുല്യമായി ഒരാളും വരാനില്ല. എന്റെ ഒരു മകൻ ആലിമായാൽ ഹാഫിളായാൽ അതിന് സമാനമായി എത്ര ഡിജിറ്റ് ശമ്പളം വാങ്ങുന്ന മറ്റൊരു മകനുണ്ടായാലും എത്ര കോടിപതിയായ മറ്റൊരു മകനുണ്ടായാലും എത്ര പ്രഭുവായ മറ്റൊരു മകനുണ്ടായാലും അറിയുന്നില്ല. മഹാനരായ ഇമാം ഇബ്നു അബി ദുനിയാ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നാളെ സ്വർഗീയ കവാടത്തിലേക്ക് വിചാരണയ്ക്ക് മുമ്പ് ഒരു സംഘം ആളുകൾ വരും. അവരിങ്ങനെ വരുന്ന നേരത്ത് സ്വർഗത്തിന്റെ പാറാവുകാരനായ മലക്ക് ചോദിക്കും, അല്ല വിചാരണ കഴിഞ്ഞിട്ടില്ലല്ലോ, നിങ്ങൾ എവിടേക്കാണ്? അപ്പോൾ പറയും, ഞങ്ങൾ അങ്ങനെ അങ്ങ് വന്നതല്ല, രാജാതിരാജനായ റബ്ബിന്റെ സമ്മതത്തോടെ വന്നതാണ് ഞങ്ങൾ. നിങ്ങളാരാണ്? ഞങ്ങൾ ലോകഗുരുവായ പുണ്യപ്രഭു മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസുന്നത്തിനെ അവിടുത്തെ തിരുഹദീസുകൾക്ക് സേവനം ചെയ്തവരാണ്.
അത് പകർത്തിയവരാണ്, അത് പകർന്നു കൊടുത്തവരാണ്. വിചാരണയ്ക്ക് മുമ്പ് സ്വർഗത്തിലേക്ക് വരാനുള്ള സമ്മതം ഒരു പറ്റം ആലിമീങ്ങൾക്ക് അള്ളാഹു തആല നൽകുകയാണ്. അവർക്കതിനുള്ള ക്വാളിറ്റി എന്താണ്? അൽ ഇസ്തിഗാലു ബിൽ ഇൽമി, അവരുടെ ജീവിതം മുഴുവനും അറിവിന് വേണ്ടി ഒഴിഞ്ഞുവെച്ചു എന്നതാണ്. പ്രിയമുള്ള രക്ഷിതാക്കളെ, എന്റെ ശബ്ദം ഇവിടെ ഇരുന്നും വിവിധങ്ങളായ ദേശങ്ങളിൽ ഇരുന്നും കേൾക്കുന്നവരുണ്ടല്ലോ. നമ്മുടെ ഒരു മകൻ ഒരു പരകോടിപതിയായി മാറിയാൽ അവൻ ലോകഗുരുവായ മുത്തുനബി തങ്ങളുടെ അനന്തരാവകാശി എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ മകൻ ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയായാൽ അവനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനന്തരാവകാശി എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ മകൻ ലോകത്തെ ഏറ്റവും വലിയ ഒരു ഡോക്ടറായാൽ അവന് ഒരുപാട് ക്വാളിറ്റികൾ ഉണ്ടാവാം, പക്ഷേ പ്രവാചക തിരുഗുരു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനന്തരാവകാശി എന്ന് പറയാൻ പറ്റില്ല. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനന്തരാവകാശി എന്ന് പറയണോ? അതിനുള്ള ഒരു പദവിയേ ഉള്ളൂ, അതാണ് മദീനയുടെ തെരുവോരത്തിൽ നിന്നുകൊണ്ട് ഒരിക്കൽ അബൂ ഹുറൈറ റളിയല്ലാഹു എന്നെ വിളിക്കുകയാണ്. ഓ ജനങ്ങളെ, വരണേ നിങ്ങൾ പള്ളിയിലേക്ക്, ഹബീബായ തിരുനബി തങ്ങളുടെ പള്ളിയുടെ അകത്തളത്തിലേക്ക് വരണം. എന്തിനാണ് നിങ്ങളെ വിളിക്കുന്നതെന്നറിയുമോ? ഈ പള്ളിയുടെ അകത്തളത്തിൽ പുണ്യപ്രവാചകരുടെ അനന്തര സ്വത്ത് വിഹിതം വെക്കുന്നുണ്ട്, നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരും തിരുനബി തങ്ങളുടെ അനന്തര സ്വത്ത് വിഹിതം വെക്കുന്നതിന് സാക്ഷിയാകാൻ മദീന പള്ളിയുടെ അകത്തളത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ സ്വർണ നാണയങ്ങളുടെ കൂമ്പാരങ്ങളില്ല, വെള്ളി നാണയങ്ങളുടെ കൂമ്പാരങ്ങളില്ല, ഖജനാവുകളുടെ താക്കോലുകളില്ല, അധികാര പീഠങ്ങളുടെ നിയന്ത്രണ രേഖകളില്ല. പിന്നെ എന്താണ് അവിടെ ഉള്ളത്? ഹബീബായ മുത്തുനബി തങ്ങൾ പറഞ്ഞു തന്ന അറിവ് അവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, കേട്ടെടുക്കുന്നുണ്ട്. അതാണ് ഇറസുൻ നബവി. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനന്തരമെന്ന് പറയുന്നത് ഇൽമാണ്. ലം യുവർസു ദിനാറൻ വലാ ദിർഹമ ബൽ വർസുൽ ഇൽമ. അമ്പിയാക്കൾ ഇവിടെ അനന്തരം വെച്ചു പോയത് സ്വത്തുവകകളല്ല, വസ്തുവകകളല്ല. അവരിവിടെ വക വെച്ചു പോയിട്ടുള്ളത് അറിവിന്റെ ശകലങ്ങളാണ്. അപ്പോൾ എന്റെ ഒരു മകൻ ആലിമായാൽ അവൻ ഹബീബായ മുത്തുളി റസൂലുള്ളാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനന്തരാവകാശിയാണ്. ചില ആളുകൾ മക്കളെ ഇൽമ പഠിക്കാൻ വിട്ടിട്ട് ചിലപ്പോൾ എത്താത്തവരുണ്ടാകും. അങ്ങനെയുള്ള രക്ഷിതാക്കളെ, നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. നിങ്ങളുടെ ഭാഗത്ത് നിന്നും ഒരു പരിശ്രമമുണ്ടായല്ലോ, ഇഷ്ടമുണ്ടായല്ലോ, അതുതന്നെ നിങ്ങൾക്ക് വലിയൊരു പ്രതീക്ഷയാണ്, അതുതന്നെ നിങ്ങൾക്ക് വലിയൊരു പ്രതീക്ഷയാണ്. ഏതായാലും എനിക്കും നിങ്ങൾക്കും അഭിമാനം പറയാനുള്ള ഏറ്റവും വലിയ വിലാസം നമ്മുടെ മക്കളും നമ്മളും ഒക്കെ ഇൽമിന്റെ ഖാദിമീങ്ങളാണ് എന്നതാണ് നമുക്ക് പറയാൻ പറ്റുന്ന വലിയ ഒരു സ്ഥാനം. ഇവിടെ ഒരുമിച്ച് കൂടിയ എല്ലാ ആളുകളും ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് ഇൽമിനെ സ്നേഹിക്കുന്നവരാണ്, ഒന്നില്ലാതെ പറഞ്ഞു കൊടുക്കുന്ന പണ്ഡിതന്മാരാണ്, അല്ലെങ്കിൽ അത് പകർന്നെടുക്കുന്ന വിദ്യാർത്ഥികളാണ്, അല്ലെങ്കിൽ അവർക്ക് സേവനം ചെയ്യുന്നവരാണ്, അതുമല്ലെങ്കിൽ അവരോട് ഇഷ്ടമുള്ളവരാണ് ഇവിടെ ഒരുമിച്ച് കൂടിയത്. നമുക്കെല്ലാം വലിയ പ്രതീക്ഷ ഇവിടെയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഇസ്ലാം ഇവിടെ നിലനിൽക്കുന്നത് ഇൽമിലൂടെയാണ്. നമ്മൾ ഈ ഭൗതിക ലോകത്ത് ചിന്തിക്കുമ്പോൾ, താൽക്കാലികമായി നമ്മൾ ആലോചിക്കുമ്പോൾ, നമ്മുടെ വിലാസങ്ങൾ നിലനിൽക്കണമെങ്കിൽ വലിയ ഭരണാധികാരിയാവണം. എന്നാൽ ഒന്നുകൂടി നമ്മൾ കടന്നു ചിന്തിച്ചു നോക്കിയാൽ, ഇന്ത്യ മഹാരാജ്യത്തിന്റെ മുഴുവൻ പ്രധാനമന്ത്രിമാരുടെയും അന്ത്യവിശ്രമം എവിടെയാണെന്ന് പറയാൻ നമുക്ക് കഴിയുമോ? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ സഹോദരന്മാരെ. അവരിവിടെ ജീവിച്ചിരുന്നപ്പോൾ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിമാരായിരുന്നു. അവരുടെ മരണാനന്തരം അവരെ ലോകത്തിന് ആവശ്യമില്ല, അവരെവിടെയുണ്ടെന്ന് അന്വേഷിക്കാൻ ആളുകളില്ല.
ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാരെല്ലാം എവിടെയാണ് കിടക്കുന്നത്? അവരുടെ അന്ത്യവിശ്രമ കേന്ദ്രം എവിടെയാണ്? അവര് മറമാടപ്പെട്ട സ്ഥലം എവിടെയാണ്? അതൊന്നും ജനങ്ങൾക്ക് അന്വേഷിക്കേണ്ടതില്ല. എന്തിനേറെ ഇന്ത്യ മഹാരാജ്യം കണ്ട ഏറ്റവും വലിയ പ്രതിഭാശാലിയായ പ്രസിഡന്റ് ആയിരുന്നില്ലേ APJ അബ്ദുൽ കലാം? ഇന്ത്യ സ്വതന്ത്ര ഇന്ത്യയിൽ ഇതുപോലെ ഒരാൾ കഴിഞ്ഞു പോയിട്ടില്ല. ഇന്നും ഒരാളെ വേറെ പറയാനില്ല. അത്രയും വലിയ വിപുലമായ വൈജ്ഞാനിക അധികാര അതുപോലെ പ്രതിരോധ മേഖലകളെ കൈകാര്യം ചെയ്ത അത്ഭുതകരമായ വ്യക്തി എന്ന് പറയുമ്പോഴും കലാമിന്റെ മറമാടപ്പെട്ട സ്ഥലം തേടി ആളുകൾ പോകുന്നില്ല. എത്ര കൊല്ലമായി അദ്ദേഹം വിട പറഞ്ഞിട്ടെന്ന് ചോദിച്ചാൽ കൃത്യതയുള്ളവർ കുറവാണ്. അദ്ദേഹം മരണപ്പെട്ടു പോയ ദിവസം ഏതാണെന്ന് ചോദിച്ചാൽ ഓർത്തു വെക്കേണ്ട ആവശ്യം ഇവിടെ ആളുകൾക്കില്ല. എന്നാൽ നമ്മൾ കഴിഞ്ഞ മാസം ഓർമ്മിച്ചതാരെയാണ്? നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകത്തോട് വിട പറഞ്ഞു പോയ അബ്ദുൽ ഖാദർ ജീലാനി തങ്ങളെ നമ്മൾ ഓർക്കുകയാണ്. ഈ കേരളത്തിൽ മാത്രം ജീലാനി തങ്ങളുടെ പേരിൽ എത്രയെത്ര നിർമ്മിതികളാണ്! ആയിരക്കണക്കിന് മുഹയ്യുദ്ദീൻ പള്ളികളുണ്ട്, ആയിരക്കണക്കിന് ഖാദിരിയ മജ്ലിസുകളുണ്ട്, ആയിരക്കണക്കിന് ജീലാനി സംരംഭങ്ങളുണ്ട്. ഇതെല്ലാം ഒരു പണ്ഡിതന്റെ പേരിൽ, ഒരു ആത്മജ്ഞാനിയുടെ പേരിലാണ് മഹാനായ മുഹയ്യുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി തങ്ങൾ അന്ന് പരിത്യാഗത്തിന്റെ വഴി തിരഞ്ഞെടുത്ത പണ്ഡിതനായിരുന്നു. ആ മുഹയ്യുദ്ദീൻ ഷെയ്ഖ് തങ്ങളുടെ കാലത്തെ ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചാൽ ഈ സദസ്സിൽ എത്ര പേർക്കറിയാം? അന്ന് കൊട്ടാരം രാജാവിനായിരുന്നു, പട്ടാളം രാജാവിന്റെ നിയന്ത്രണത്തിലായിരുന്നു, ആഢ്യത്വം ഭരണാധികാരിക്കായിരുന്നു, സംവിധാനങ്ങളെ മുഴുവനും ഭരണാധികാരിക്ക്. മഹാനരായ ഔദ്ധല്യങ്ങളെ ഓർക്കാതിരിക്കാൻ ലോകത്തിന് കഴിയില്ല. അതേ സമയത്തന്ന് കഴിഞ്ഞു പോയ ഭരണാധികാരിയെ ലോകത്തിന് ആവശ്യമില്ല. നമ്മൾ ജമാഅത്തുൽ ഊലയിലേക്ക് കടന്നിരിക്കുകയാണ്. മഹാനരായ സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ അർ-റിഫാഈ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളെ ഓർക്കുകയാണ്. അതാ കണ്ടില്ലേ മഹാനവറുകൾ ഇറാഖിൽ അഥവാ കൂഫയ്ക്കടുത്ത് ബഹുമാനപ്പെട്ടവർ വിശ്രമിക്കുകയാണ്. അബൂ അബൈദ ഗ്രാമത്തിൽ ബഹുമാനപ്പെട്ടവർ വിശ്രമിക്കുകയാണ്. ഔസുല്ലാദം തങ്ങളെ ബഗദാദിൽ വിശ്രമിക്കുകയാണ്. ഇറാഖിലാണതും ഇന്നും ലോകത്തിന്റെ ഹൃദയങ്ങളിൽ നിന്നവരെ മാറിയിട്ടില്ല. എന്തേ അവരെ മുറിവ് മുഴുവനും ഓർക്കാനുള്ള കാരണം? നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ മാത്രം റിഫായി ഷെയ്ഖിന്റെ പേരിൽ എത്ര സംരംഭങ്ങളാണ്! അറിയാമോ, ആ സുൽത്താനുൽ ആരിഫീൻ തങ്ങളുടെ കാലത്തെ ഭരണാധികാരിയെ ലോകത്തിന് ആവശ്യമില്ല. മഹാനവറികളെ ലോകത്തിന് മറക്കാൻ പറ്റുന്നില്ല. നമ്മൾ താൽക്കാലികമായ വിലാസമാണ് ആലോചിക്കുന്നത്, താൽക്കാലികമായ സ്ഥാനമാനങ്ങളാണ് ചിന്തിക്കുന്നത്. എന്നാൽ അനന്തമായ വിലാസം ആരുടേതാണ്? അവസാനിക്കാത്ത സ്വീകാര്യത ആർക്കാണ്? അതാണ് അല്ലാഹു തആല അഹ്ലുൽ ഇൽമിനെ വെച്ചിട്ടുള്ളത്, അറിവിന്റെ ആളുകൾക്ക് വെച്ചിട്ടുള്ളത്. സമീപകാലത്ത് നമ്മോട് വിട പറഞ്ഞു പോയ താജുൽ ഉലമാ, അല്ലാഹു അവിടുത്തെ ദറജകൾ ഉയർത്തി പൊരുത്തം നമുക്ക് നൽകുമാറാകട്ടെ. ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ വിയോഗം കഴിഞ്ഞ് എത്രയെത്ര സംരംഭങ്ങളാണ്, എത്ര ലക്ഷം ആളുകളാണ് താജുൽ ഉലമയിൽ നിന്ന് ഊർജം സ്വീകരിച്ച് ഇവിടെ സൽക്കർമ്മങ്ങളുടെ വഴിയിലുള്ളത്. നൂറുൽ ഉലമ എംഎ ഉസ്താദ് അവറുകൾ നമ്മോട് വിട പറഞ്ഞു പോയെങ്കിലും അവിടുന്ന് തിരികൊളുത്തിയ വിജ്ഞാനത്തിന്റെയും ആത്മീയ ഓർമ്മയുടെയും അധ്യായങ്ങൾ അവസാനിച്ചു പോയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മൾ ഈ പുതിയ കാലത്ത് ചില തിരുത്തലുകളിലേക്ക് വരണം. ഭൗതികമായ പ്രമത്തതയിൽ നിന്ന് നാളത്തെ ഒരു വീടുണ്ടെന്ന വിചാരത്തിലേക്ക് വരണം. ആ നാളത്തെ വീട് സ്വർഗമാകണോ, അതിനുള്ള ഒന്നാമത്തെ കാര്യമെന്താണ്?
നല്ല ഒരു ഈമാൻ നമ്മുടെ പക്കലുണ്ടാവണം, നല്ല ഒരു ഈമാൻ ഉണ്ടാവണം. ഈമാനില്ലാത്ത ഒരാൾക്കും സ്വർഗമില്ല. ഒന്നാമതായി സ്വർഗത്തിലേക്കുള്ള അനുമതിക്ക് വേണ്ടത് എന്താണ്? മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാ ദഖലൽ ജന്ന. ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹിൽ നല്ല ദൃഢതയുള്ള ആളാവണം. അവിടെ മഹാന്മാരായ വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട്, മൂഖിനം ബിഖൽബിഹി വ മുസദ്ദിഖൻ ബിഅർകാനിഹി. ഹൃദയം കൊണ്ട് ഉറപ്പിച്ച് കർമ്മം കൊണ്ട് സാക്ഷ്യപ്പെടുത്തിയിട്ട് ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചാൽ അതാണ് സ്വർഗത്തിലേക്കുള്ള ഒന്നാമത്തെ യോഗ്യത എന്ന് പറയുന്നത്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മളിൽ ഒന്ന് ഉറച്ചു കിട്ടുന്നത് എങ്ങനെയാണ്? പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞില്ലേ, അലിഫ് ലാം മീം ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون. പ്രിയമുള്ളവരെ, നമ്മുടെ ഈമാൻ നല്ല ദൃഢതയുള്ള ഈമാനാവണം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ വിശ്വസിക്കാൻ വേണ്ടി നമ്മോട് പറഞ്ഞ കാര്യങ്ങളെ മുഴുവനും, അല്ലെങ്കിൽ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം വാസ്തവമാണ്, ശരിയാണ് എന്ന് അംഗീകരിക്കലാണ്. അത്തസ്ദീഖു ബിമാ ഉലിമ മജീഉഹു ബിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കേവലമായ ഒരു ധാരണ പോരാ, ശരിയായ ഒരു ഉറപ്പ് വേണം. ഞാനും നിങ്ങളും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്, ഞാൻ സംസാരിക്കുന്നുണ്ട്, നിങ്ങൾ കേൾക്കുന്നുണ്ട്. ഇതിനേക്കാൾ വലിയ ഒരു ഉറപ്പ് വേണം, നാളെ പരലോകമുണ്ട്. ഇതിനേക്കാൾ വലിയ ഒരു ഉറപ്പ് വേണം, നാളെ അള്ളാഹുവിന്റെ അടുക്കൽ വിചാരണയുണ്ട്. ഇതിനേക്കാൾ വലിയ ഉറപ്പ് വേണം, നാളെ സ്വർഗ നരകങ്ങളുടെ ലോകമുണ്ട് എന്ന് കേവലം ഒരു ധാരണ പോരാ. സ്വർഗമുണ്ട് എല്ലാവരും വഴുതു പറയുന്നുണ്ട്, അപ്പൊ ഉണ്ടാവാം എന്ന് പോരാ. നരകമുണ്ട് എല്ലാവരും പറയുന്നുണ്ട് എന്ന് വന്നാൽ പോരാ. അതിനാണ് ഖുർആൻ പറയുന്നത്, യുഅ്മിനൂന ബിൽഗൈബ് ഐ ബിൽ ഹശ്രി വന്നശ്രി വസ്സിറാത്. നാളെ ഒരു ലോകമുണ്ട് എന്നതിൽ ഉറച്ച ഒരു വിശ്വാസം വേണം, കേവലമായ ഒരു ധാരണ പോരാ. ഞാനും നിങ്ങളും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് എന്നതിനേക്കാൾ വലിയ സത്യമാണ്, നാളെ അള്ളാഹുവിന്റെ അടുക്കൽ സ്വർഗ നരകങ്ങളുടെ ലോകമുണ്ട്. ഞാൻ നിങ്ങളെ കാണുന്നു, നിങ്ങൾ എന്നെ കാണുന്നുണ്ട്. ഇതിനേക്കാൾ വലിയ യാഥാർത്ഥ്യമാണ്, നാളെ അള്ളാഹുവിന്റെ അടുക്കൽ വിചാരണയുണ്ട്. നാം ഈ കോളേജിന്റെ കെട്ടിടങ്ങൾ കാണുന്നുണ്ട്, ഇതിനേക്കാൾ വലിയ ഉറപ്പ് വേണം, നാളെ ഖബറിൽ ചെല്ലുമ്പോൾ അവിടെ വിചാരണയുണ്ട്. അങ്ങനെ ഒരു ഹൃദയത്തിൽ നിന്നുള്ള ഉറപ്പിലാണ് ഈമാൻ എന്ന് പറയുന്നത്. ആ ഈമാനാണ് നമ്മുടെ ഓരോരുത്തരുടെയും വിജയത്തിന്റെ നിദാനം. മഹാനരായ മുത്തൊളി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരലോകത്തെ കുറിച്ച് സ്വഹാബത്തിനോട് പറഞ്ഞപ്പോൾ അവർക്കുണ്ടായിരുന്നത് മികച്ച ഒരു ധാരണയല്ല, അവർക്കുണ്ടായിരുന്നത് താൽക്കാലികമായ ഒരു പ്രതീക്ഷയല്ല. അവരീ രാപ്പകലുകളെ നേരിട്ട് കാണുന്നതിനേക്കാൾ വലിയ ഉറപ്പാണ്, നാളെ സ്വർഗമുണ്ട്, നാളെ നരകമുണ്ട്, നാളെ വിചാരണയുണ്ട്. ഇത് മുഴുവനും അവർക്ക് വലിയ ഉറപ്പുള്ള കാര്യമായിരുന്നേ. അതല്ലേ ഹബീബായ മുത്തു നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് നോക്കാം, ഈ മോണിറ്റർ എല്ലാം നോക്കാം. ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന് മുമ്പിൽ പരലോകത്തെ കുറിച്ച് പറയുമ്പോഴെല്ലാം
അവർക്കുണ്ടായിരുന്ന വിശ്വാസമെന്ന് പറയുന്നത് കേവലമായ ഒരു ധാരണയല്ല, ആത്യന്തികമായ ഒരു ഉറപ്പാണ്, ഒരു വിശ്വാസമാണ്. അതാണ് മദീന മസ്ജിദിന്റെ ചാരത്ത് ജന്നത്തുൽ ബഖീഇന്റെ സമീപത്ത് ലോകഗുരുവായ മുഹമ്മദുർ റസൂലുള്ളാഹി സലാത്ത് കുറച്ചുകൂടി റാഹത്താക്കിയാൽ വെള്ളിയാഴ്ച രാവാണല്ലോ. സലാത്ത് പതിവായി ചെല്ലുന്ന ആളുകൾ നാളെ മദീനത്തേക്ക് ചെല്ലുമ്പോ മദീനയുടെ അതിർത്തിയിൽ വെച്ചുകൊണ്ട് മലക്കുകൾ ചെന്ന് പറയും, യാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സാധാരണ സ്വലാത്ത് ചെല്ലുന്ന കൊണ്ടോട്ടിയിലെ അബ്ദുൽ ഖാദർ ഇതാ മദീനയോട് മൈലുകൾക്കടുത്ത് എത്തിയിട്ടുണ്ട് എന്ന് പറയും. അപ്പൊ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയും, എന്റെ പ്രതിനിധികളായി നിങ്ങൾ പോയിട്ട് അവരെ സ്വീകരിക്കുവിൻ, എന്റെ പ്രതിനിധികളായിട്ട് നിങ്ങൾ പോയിട്ട് അവരെ സ്വീകരിക്കുവിൻ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ആ മലക്കുകളോട് പറയുമെന്ന് അയ്മത്ത് രേഖപ്പെടുത്തുകയാണ്, അല്ലയോ മലക്കുകളെ നിങ്ങൾ പോയി സ്വീകരിച്ചാൽ മാത്രം പോരാ, വാഹനത്തിൽ വരുന്നവരായ സായിരീങ്ങളെ സഞ്ചാരികൾക്ക് നിങ്ങൾ ഹസ്തദാനം നടത്തി അവരെ മുസാഫഹ ചെയ്തുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരണേ. വാനിഖുൽ മിശാത്ത്, നടന്നു വരുന്ന ആളുകളാണെങ്കിൽ അവരെ ആലിംഗനം ചെയ്യണം. ആർക്കു പകരമാണ് എനിക്ക് പകരമായി മലക്കുകളെ നിങ്ങൾ സ്വീകരിക്കണമെന്ന് ലോകഗുരുവായ മുത്തുനബി മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വലാത്തു ചെല്ലുന്നവരെ മദീനയിലേക്ക് ചെല്ലുമ്പോ സ്വീകരിക്കുമെന്ന് മഹാന്മാരായ ഇമാമുകൾ ഉദ്ധരിക്കുകയാണ്. വിശേഷിച്ചും ഒരു വെള്ളിയാഴ്ച രാവെന്ന് പറയുന്നത് കോടാനക്കോടി സ്വലാത്തിന്റെ മന്ത്രണങ്ങൾ മദീനയിലേക്ക് വന്നു ചേരുന്ന രാവാണ്. ഈ രാപ്പകലുകൾ സ്വലാത്തിന് പുണ്യമുള്ള രാത്രിയാണ്, സ്വലാത്തിന് പുണ്യമുള്ള പകലാണ്. അതുകൊണ്ട് ഈ നഗരിയിൽ നിന്ന് ഉയരുന്ന സ്വലാത്തിന്റെ വീതികൾ മദീനയുടെ ഉമ്മരത്ത് ചെന്ന് മർമരമുയർത്തണം. എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിന്റെ ആവേശമായ ലോകഗുരു മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങൾ സന്തോഷത്തോടെ സ്വലാത്ത് സ്വീകരിക്കുന്ന ആളുകളായാൽ അതുപോലെ ഒരു ഭാഗ്യം വേറെ ലഭിക്കാനില്ല. ഇരിക്കട്ടെ, ഞാൻ മടങ്ങി വരാം. മദീനയിൽ ജന്നത്തുൽ ബഖീഇന്റെ ചാരത്ത് നിന്നുകൊണ്ട് ഹബീബായ മുത്തു റസൂലുള്ളാ തങ്ങളെ പറയാണ്, അല്ലയോ സ്വഹാബാ, നാളെ പരലോകത്തെ വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് കിടക്കുന്ന ഒരുപറ്റം ആളുകളുണ്ട് എന്ന് പറയുമ്പോഴേക്കൊരു സ്വഹാബി പറയുകയാണ്, യാ ഹബീബല്ലാ, എനിക്കതിൽ ഒന്ന് പരിഗണന വേണം നബിയേ. ആ സ്വഹാബിക്ക് ഉറപ്പാണി പറയുന്ന കാര്യം സത്യമാണെന്ന് ആലോചനയുടെ ആവശ്യമില്ല, തെളിവുകളുടെ ആവശ്യമില്ല, പ്രമാണങ്ങൾ തേടി അലയേണ്ട ആവശ്യമില്ല. പറഞ്ഞു, അല്ലയോ ഹബീബായ തങ്ങളെ, അവിടുന്ന് പറഞ്ഞ വി ഐ പി ക്ലാസ്സിലേക്ക് എനിക്കൊരു പരിഗണന തരണം. ഒരു സ്വഹാബി പറഞ്ഞു കഴിഞ്ഞപ്പോ അടുത്ത സ്വഹാബി വരുന്നു, നബിയേ എനിക്കും അതിലൊരു സ്ഥാനം വേണം നബിയേ. ഉടനെ അവിടുന്ന് പറഞ്ഞ മറുപടിയാണ്, സബഖക ബിഹാഴുക്കാശ, ഇത് ഒരാൾക്കുള്ള മെഗാ ഓഫറായിരുന്നു, ഇപ്പോൾ ഒരാൾക്ക് വേണ്ടിയുള്ള ചാൻസ് ആയിരുന്നു, അത് കഴിഞ്ഞുപോയല്ലോ. ഉക്കാശ അത് നേടിയിരിക്കുകയാണ്. ആ സ്വഹാബത്തിന്റെ ഹൃത്തടത്തിൽ മുത്തുനബി തങ്ങൾ ഒരു കാര്യം പറയുമ്പോ ആശങ്കക്കിടയില്ല, അവര് സ്വർഗത്തെ ഹൃദയത്തിൽ കാണുകയാണ്, നാളെ ലഭിക്കാനുള്ള അനുഗ്രഹമാണെന്ന് അവർ ഉറപ്പിക്കുകയാണ്. നാളെ മരിച്ചു ചെന്നാൽ സ്വർഗം ഉണ്ടാവുമെന്ന് എല്ലാ ആലിമീങ്ങളും എല്ലാ പ്രഭാഷകരും പറയുന്നു, അതുകൊണ്ടുണ്ടാകാം എന്ന ഒരു ധാരണയല്ല. അവർക്ക് ഉറപ്പാണ്,
പാതിരാവിന്റെ പഴുതിൽ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സേവനം ചെയ്തു കൊടുത്ത സ്വഹാബിയായ റബീഉത്ത് ബിനു കഅബിൽ അസ്ലമി റളിയല്ലാഹു അൻഹുവിനോട് ഹബീബായ മുത്ത് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചോദിക്കുകയാണ്, അല്ലയോ റബിയാ, സല്ലിയാ റബിയാ, വേണ്ടത് ചോദിച്ചുകൊള്ളണേ റബിയാ. റബിയ റളിയല്ലാഹു അൻഹുവിനെ വേണമെങ്കിൽ പറയാം, അക്കാണുന്ന ഉഹദ് മലയോളം പൊന്ന് വേണം നബിയേ, അല്ലെങ്കിൽ എനിക്കൊരു പ്രവിശ്യയുടെ ഗവർണർ സ്ഥാനം വേണമെന്ന് പറയാം, അല്ലെങ്കിൽ എന്റെ പരമ്പരയ്ക്ക് മുഴുവനും ആവശ്യമായ ആസ്തി വേണമെന്ന് ആവശ്യപ്പെടാം, അധികാരം വേണമെങ്കിൽ ചോദിക്കാം, സമ്പത്ത് വേണമെങ്കിൽ ചോദിക്കാം, അംഗീകാരം വേണമെങ്കിൽ ആവശ്യപ്പെടാം. അതെല്ലാം ചോദിച്ചപ്പോ നൽകിയതിന്റെ ഉദാഹരണങ്ങൾ വേറെയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. റബീഉ റളിയല്ലാഹു അൻഹു പറയാണ്, യാ റസൂലല്ലാഹ് അസ്അലുക മുറാഫഖതക ഫിൽ ജന്നതി യാ റസൂലല്ലാഹ്, എനിക്ക് വേറെ ഒന്നും ആവശ്യമില്ല, സ്വർഗത്തിൽ തങ്ങളുടെ ചാരത്തിരിക്കണം. റബീഉ റളിയല്ലാഹു അൻഹുവിന്റെ ഹൃദയത്തിൽ ഉറപ്പാണ് നാളെ സ്വർഗമുണ്ടെന്ന്. അവിടുത്തെ ഏറ്റവും VVIP പദവിയുള്ള ആർക്കാണ്? ഹബീബായ മുത്തു നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങോട്ടുള്ള എല്ലാം ഓഫാക്കി തരാം, ഇങ്ങോട്ടുള്ള എല്ലാം. അപ്പോൾ ഹബീബായ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചോദിക്കുകയാണ്, അവ ഗൈറ ദാലിക യാ റബിയാ, വേറെയൊന്നും ചോദിക്കാനില്ലേ റബിയാ എന്ന്. കാരണം ഏതേത് ഭൗതികതയുടെ സ്ഥാനമാനങ്ങളെയും താൽക്കാലികതയുടെ അലങ്കാരങ്ങളെയും നമ്മളിന്ന് സയ്യിദന്മാര് വരുമ്പോ, ഉസ്താദുമാര് വരുമ്പോ, വഴതിന്റെ വേദികളിലേക്ക്, സ്ഥാപനങ്ങളിലേക്ക് സംഭാവന ചെയ്യുമ്പോ നമ്മുടെ മനസ്സിൽ ആദ്യം ഓർമ്മ വരുന്നത് ബിസിനസ്സാണ്, മക്കളാണ്, രോഗമാണ്, മറ്റേതെങ്കിലും ഭൗതികമായ കാര്യങ്ങളാണ്. അത് വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല, നമുക്ക് അതിന് മുന്നേ ഒരാത്മീയ വിചാരം വരുന്നുണ്ടോ? വഴതിന്റെ വേദികളിൽ പ്രാർത്ഥനയ്ക്ക് വരുന്ന ലിസ്റ്റിൽ കൂടുതലും കാണുന്നത് രോഗം മാറാനാണ്, കടം വീടാനാണ്, കച്ചവടം ശരിയാവാനാണ്, വീട് കിട്ടാനാണ്, വിവാഹം നടക്കാനാണ്, മകളെ കെട്ടിച്ചയക്കാനാണ്, എല്ലാം നമ്മുടെ താൽക്കാലികമായ കാര്യങ്ങളാണെങ്കിൽ നാളത്തെ ഒരു ലോകത്തെ കുറിച്ച് വിചാരം എവിടെ? ഇന്ന് രോഗികളായ ആളുകൾക്ക് ആരോഗ്യത്തെക്കുറിച്ചുള്ള ആശങ്ക പോലെ പരലോകത്തെക്കുറിച്ചൊരു ആശങ്ക നമുക്ക് ഉണ്ടായെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടേനെ. ചില ആളുകൾ പഞ്ചസാര കൂട്ടണില്ല, ചില ആളുകൾ കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നില്ല, ആ നിയന്ത്രണമൊക്കെ എന്തിനാ? ആരോഗ്യത്തിന്റെ സംരക്ഷണത്തിൽ നമ്മുടെ ശ്രദ്ധയാണ്. നാളെ ഞാൻ രോഗിയായി പോകുമോ എന്നുള്ള പേടിയാണ്. ഈ ഒരാശങ്ക നമുക്ക് നാളത്തെ ജീവിതത്തെ കുറിച്ചുള്ള ആലോചനയിൽ വരുന്നുണ്ടോ സഹോദര? ഇന്ന് പ്രവാസ ലോകത്ത് ഒരുപാട് ഭീഷണികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പല ആളുകളും ഇപ്പൊ ആലോചിക്കുന്നത് നാട്ടിൽ എന്തെങ്കിലും നിക്ഷേപം നടത്താൻ പറ്റുമോ എന്നാണ്. ചില ആളുകൾ കർണാടകയിൽ ഫാം തുടങ്ങിയാലോ എന്ന് വിചാരിച്ച് പോയവരുണ്ട്. ചില ആളുകൾ ബംഗളൂരുവിൽ ഒരു ബിൽഡിംഗ് എടുത്താലോ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. മറ്റു പല ആളുകളും നാട്ടിലുള്ള ബിസിനസ്സുകളിലേക്ക് നിക്ഷേപങ്ങൾ നൽകുകയാണ്. ചില ആളുകൾ ഫാമിലിയെ നാട്ടിലേക്ക് അയക്കുകയാണ്. അവരെ അലട്ടുന്നത് ഇവിടുത്തെ ബിസിനസ് ഫോളായി പോയാൽ എനിക്ക് നാട്ടിൽ പോയി ജീവിക്കണമല്ലോ എന്ന ആശങ്കയാണ്, ബേജാറാണ്. ഇവിടുന്ന് മരിച്ചാൽ ഒരു പരലോകമുണ്ടെന്ന ബേജാറ് നമ്മെ ആരെങ്കിലും അലട്ടുന്നുണ്ടോ സഹോദരാ? പ്രവാസികളുടെ മനസ്സിൽ ഈ ഗൾഫ് ജീവിതം മുടങ്ങിയാൽ നാട്ടിലെ ജീവിതം എങ്ങനെയെന്ന ആലോചന വരുന്നത് പോലെയെങ്കിലും നാളത്തെ ജീവിതം എന്നൊരാലോചന വന്നിരുന്നെങ്കിൽ എത്ര നന്നായേനെ. നമ്മുടെ മനസ്സുകളെ അലട്ടുന്നില്ല,
നമ്മുടെ ഹൃദയത്തിലുള്ള ഈമാനിന്റെ കുറവാണ്, ദാർഢ്യതയുടെ കുറവാണ്. നാളെ ഒരു ലോകമുണ്ട്, അവിടെ വിചാരണയുണ്ട്, അവിടെ സ്വർഗമുണ്ട്, നരകമുണ്ട്, അവിടെ വ്യത്യസ്തങ്ങളായ അനുഭൂതികളുണ്ട്. ഇത് മുഴുവനും നമ്മളുടെ ഹൃദയാന്തരങ്ങളിലേക്ക് വരേണ്ടതാണ്. റബീ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, അവ ഗൈറ ദാലിക യാ റബിയാ, വേറെ ഒന്നും പറയാനില്ലേ റബിയാ? ഉടനെ അവിടുന്ന് റബീഅത്ത് ബിൻ കഅബ് അൽഅസ്ലമി റളിയല്ലാഹു അൻഹു പറയാണ്, ഇല്ല നബിയേ, എനിക്ക് വേറെയൊന്നും ചോദിക്കാനില്ല. നാളത്തെ ഒരു ജീവിതത്തിന്റെ യാഥാർത്ഥ്യമാകുന്ന സ്വർഗത്തിലേക്ക് ഞാൻ കടന്നാൽ അവിടെ അനന്തമായ സുഖാനുഭൂതികളുടെ പറുദീസയിലേക്കൊന്നെത്തിയാൽ പിന്നെ എനിക്ക് ആശങ്കയുടെ ആവശ്യമില്ല. അവിടുന്ന് സ്വർഗത്തിന്റെ അത്യുന്നത പദവിയിലെ രാജാവാണ്, സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന നേതാവാണ്. അതുകൊണ്ട് യാ ഹബീബല്ലാ, എനിക്ക് വേറെ ഒന്നും ആവശ്യമില്ലെന്ന് പറയുമ്പോഴാണ് മുൻ പുണ്യനബി തങ്ങൾ പറയുന്നു, ഓ റബിയ ഫയൽ ഓഫീസിലേക്ക് കൊടുത്തോളൂ, കാര്യം റെഡിയായിരിക്കുന്നു. ചീഫ് മിനിസ്റ്ററുടെ അടുക്കിലേക്ക് നമ്മൾ ഒരാവശ്യത്തിന് വേണ്ടി ചെന്നാൽ അയാളത് നടപ്പിലാക്കി തരാൻ അംഗീകരിച്ചാൽ പറയും, ആ ഫയൽ എന്റെ സെക്രട്ടറിയുടെ കയ്യിൽ കൊടുത്തരെ എന്ന് പറയും പോലെ, നിങ്ങൾക്ക് ആ സ്ഥാനം നൽകിയിരിക്കുന്നു, സുജൂദ് അധികരിപ്പിക്കണം. റബീഅ റളിയല്ലാഹു അൻഹു എന്നത്തേക്കുമുള്ള അനുഭൂതികളുടെ ലോകത്തേക്ക് വാങ്ങിപ്പോയി. അവരുടെ മനസ്സുകളിൽ അലട്ടിയിരുന്നത് നാളത്തെ ജീവിതമാണ്. നമ്മളെല്ലാവരും ഭൗതികതയുടെ പ്രമത്തതയിൽ കെട്ടിക്കുടുങ്ങിക്കിടക്കുകയാണ്. അതേ സമയത്ത് ലോകഗുരുവായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വശദ്ദ മിൻ സഖബിൻ അഹ്ഷാഹു വതവാ തഹത്തൽ ഹിജാറത്തി കഷ്ഹ മുതറഫൽ ദമി മൗലായ ലിം ദായിമൻ അബദ. ലോകത്തിന്റെ മുഴുവനും നായകരായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാവണമെന്ന ഒരു നേരത്തെ ഭക്ഷണത്തിന് വകുപ്പില്ലാതെ വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് അവിടുത്തെ പള്ളിയിൽ പാറ വച്ച് കെട്ടിയിട്ട് കഴിയുകയാണ്. നിരവധി സ്വഹാബാക്കളും അങ്ങനെ തന്നെ കഴിഞ്ഞുകൂടുകയാണ്. ആ മുത്തു റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലളിതമായ വിനീതമായ ജീവിതം നയിക്കുന്ന നേരത്ത് ആർഭാടത്തിന്റെ ലോകത്തെ മയങ്ങിക്കിടക്കുന്ന സഹോദരന്മാരെ നമ്മൾ അറിയണം, ഈ ദുനിയാവ് നൈമിഷികമാണ്, അനന്തമായ ഒരു ലോകം വരാനുണ്ടെന്ന് കർമ്മപരമായി ലോകത്തെ അറിയിച്ച നായകരാണ് റഹ്മത്തുൽ ആലമീൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ലളിതമായ ജീവിതമാണ്, വിനീതമായ ജീവിതമാണ്. അപ്പോൾ നമ്മുടെ ചില ആളുകൾ ഇന്ന് ആർഭാടപരമായ ജീവിതം നയിക്കുമ്പോ അവരുടെ കല്യാണങ്ങളിൽ, ആഘോഷങ്ങളിൽ, ജീവിതങ്ങളിൽ അനാവശ്യമായ ചെലവുകളും അനാവശ്യമായ വിനിയോഗങ്ങളും നടത്തുമ്പോ അവരോട് ചോദിക്കുകയാണെങ്കിൽ പറയാനുള്ള മറുപടി എന്താണ്? അതെന്റെ പൈസ കൊണ്ട് ഞാൻ ചെയ്യുകയാണ്, അതിന് നിങ്ങൾക്കെന്ത് വേണം എന്നാണ് അവരുടെ ചോദ്യം. പ്രിയമുള്ള സഹോദരാ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ട് വൈരുദ്ധ്യങ്ങളുടെ നടുവിലാണ് ലളിതമായ ജീവിതം നയിച്ചത്. ഒന്നേതാണ്, ഹബീബായ തങ്ങൾക്ക് വേണമെങ്കിൽ കനകങ്ങളെടുത്ത് കൈകാര്യം ചെയ്യാം. മറ്റൊന്നെന്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരുപാട് ചിലവുകൾ ഉണ്ട്. രണ്ടിന്റെയും നടുവിലാണ് മുത്തുനബി തങ്ങൾ ഒരു പരിത്യാഗിയായി കാണിച്ചു തന്നത്.
അതാണ് ബുസൈരി ഇമാമു തങ്ങൾ പറയുന്നത്. ورَاوَدَتْهُ الْجِبَالُ لُشُمُّ مِنْ ذَهَبٍ عَنْ نَفْسِهِ فَأَرَى هَأَيَّمَا شَمَمِ അറബ് നാട്ടിലുള്ള മലകൾ മാടി വിളിച്ചിട്ട് ചോദിച്ചു, തങ്ങളെ സ്വർണമായി തങ്ങളുടെ മുമ്പിലേക്ക് വരട്ടെ എന്ന് ചോദിച്ചപ്പോ വേണ്ടാന്ന് പറഞ്ഞ റസൂലുള്ളാഹു അലൈഹി വസല്ലമ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ പരിത്യാഗം. ബുസൈരി ഇമാമു തങ്ങൾ പിന്നീട് പറയാണ്, വഅക്കദത്തു സുഹദഹു ഫീഹാ ളറൂറതുഹു ഇന്ന ളറൂറത ലാ തഅദു അലൽ ഇസ്മി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്, ഒരുപാട് കൈകാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിന്റെ ഇടയിലാണ് അവിടുന്ന് പരിത്യാഗിയായത്. എനിക്കും എന്റെ ബിലാലിനും ഒരു മാസം കഴിക്കാനുള്ള ഭക്ഷണം ബിലാലിന്റെ കക്ഷത്ത് ഒതുങ്ങുന്ന ഒരു പൊതിയിൽ ഉള്ളത് മാത്രമാണെന്ന് ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുമ്പോ നമ്മളിന്ന് ഭൗതികമായി ചെലവാക്കാൻ നേരം നമുക്ക് ആർഭാടമാണ്. വീട് വെക്കുമ്പോൾ നമ്മൾ ദൂരത്ത് ആലോചിക്കണില്ല. അതുപോലെ ഒരുപാട് ജീവിതത്തിന്റെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ബേജാറില്ല. അതേസമയത്ത് ദീനീയായ ഒരു കാര്യത്തിന് വന്ന് ചോദിക്കുമ്പോൾ നമ്മളിങ്ങനെ പരമാവധി ടൈറ്റാക്കും. കുറച്ചു മുമ്പ് മകൻ വന്നിട്ട് കളിപ്പാട്ടത്തിന് ചോദിച്ചാൽ ആയിരങ്ങൾ എടുത്തു കൊടുക്കാൻ മടിയില്ല. ദീനീയായ ഒരു വിഷയത്തിന് വന്ന് ചോദിക്കുമ്പോൾ ഒരുവട്ടം ആലോചിച്ച്, രണ്ടുവട്ടം ആലോചിച്ച്, പിന്നെ സ്പോൺസർ ചെയ്ത്, പിന്നെ വർഷങ്ങൾ കഴിഞ്ഞ് എന്നിട്ടും ഇങ്ങോട്ട് വരണില്ല. നമ്മളിതിന്റെ ലാഭനഷ്ടങ്ങളുടെ യാഥാർത്ഥ്യം അറിയണില്ല. നമ്മൾ ഈ ലോകത്തിന്റെ യാഥാർത്ഥ്യം അറിയുന്നില്ല. ഈ പ്രാപഞ്ചികമായ ഭൗതികമായ ജീവിതത്തിന്റെ വസ്തുത അറിയുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാഠശാലയിൽ പഠിച്ച സ്വഹാബ ഇതിന്റെ യാഥാർത്ഥ്യം അറിഞ്ഞ മഹാന്മാരാണ്. അതിന്റെ ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളോട് തൽക്കാലം നമുക്ക് ദിക്റു ചൊല്ലി സ്വലാത്തു ചൊല്ലിയിട്ട് ദുആ ചെയ്യാം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാഠശാലയിൽ അറിവ് നേടിയ മഹാന്മാരായ സ്വഹാബ അവരിൽ ഉന്നതരായ നേതാവല്ലേ സയ്യിദുനാ ഉമർ ബിനുൽ ഖത്താബ്. ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സഈദ് ബിനു ആമിറുൽ ജുമഹി റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിയെ വിളിച്ചുകൊണ്ട് പറയാണ്, അല്ലയോ പ്രിയമുള്ള സഈദേ, നിങ്ങളെ ഞാൻ ഹിംസിലെ ഗവർണറാക്കിയിരിക്കുകയാണ്. നിങ്ങളെ ഹിംസിലെ ഗവർണറാക്കിയിരിക്കുകയാണ്. സയ്യിദ് ബിൻ ആമിർ തങ്ങൾ പറഞ്ഞു, എനിക്ക് വേണ്ട, എനിക്ക് ഗവർണർ സ്ഥാനം വേണ്ട, എനിക്ക് അധികാരം വേണ്ട. ഇസ്ലാമിക ലോകത്തെ മുഴുവനും ചരിത്രം വായിക്കുമ്പോൾ ഇങ്ങനെയാണ്, ഇന്നത്തെ അധികാരികൾ ആദ്യം സ്ഥാനാർത്ഥികളാണ്, സ്ഥാനത്തിനു വേണ്ടി യാചിക്കുന്നവർ, എനിക്ക് വോട്ട് തരണേ എന്ന് പറഞ്ഞ് എല്ലാ വീട്ടുപടിക്കലും കയറിയിറങ്ങുന്നവർ, അവരാണ് ഇന്നത്തെ അധികാരികൾ. ഇസ്ലാമിന്റെ പാരമ്പര്യം അങ്ങനല്ല, എനിക്ക് അധികാരം വേണ്ട, എനിക്ക് ഹംസിലെ ഗവർണർ സ്ഥാനം വേണ്ട. ഇത് പറയുമ്പോഴാണ് മഹാനരായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറയാണ്, ഞാൻ ഈ ഖിലാഫത്തിന്റെ പദവി ഏറ്റെടുത്തത് ഞാൻ ആവശ്യപ്പെട്ട് വാങ്ങിയതല്ല, എല്ലാവരും കൂടി എന്റെ തലയിൽ വെച്ചു നിന്നിട്ട് നിങ്ങൾ ഒഴിഞ്ഞു മാറുകയാണോ? ഇത് ഓഫായിട്ടില്ലല്ലോ സഹോദര, ഇത് ഓഫായിട്ടില്ല. ഇവിടുന്ന് അതിന്റെ കേബിൾ വലിയ മതിയാവും. നിങ്ങളെല്ലാവരും കൂടി എന്റെ മേൽ അധികാരം വെച്ചു തന്നിട്ട് നിങ്ങൾ ഒഴിയുകയാണോ? ഞാനൊരിക്കലും ചോദിച്ചു വാങ്ങിയ സ്ഥാനമല്ല ഖിലാഫത്തിന്റെ സ്ഥാനം. നിങ്ങളെല്ലാവരും കൂടി എന്നെ അധികാരിയാക്കിയിട്ട് നിങ്ങൾ തടിയൂരുകയാണോ? മഹാനരായ ഉമറുൽ ഫാറൂഖ് തങ്ങളെ ചോദിക്കുകയാണ്, വൈഹക്കും വളഴത്തും ഹാദൽ അംറ ഫീ ഉനഖീ
എല്ലാവരും കൂടി എനിക്കിതാ അധികാരം നൽകിയിട്ട് നിങ്ങളെ സഹായിക്കാതെ പോവുകയാണോ? ഉലകം മുഴുവനും ഇത് വായിക്കണം, ലോകം മുഴുവനും ഇത് വായിക്കണം. അധികാരത്തിന് വേണ്ടി വടംവലി നടത്തുന്ന ദുശക്തികൾ മുഴുവനും ചരിത്രത്തിൽ നിന്ന് പഠിക്കണം. തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും വിദണ്ഡവാദത്തിന്റെയും ആരോപണങ്ങൾ ഈ ഉമ്മത്തിന്റെ മേൽ വലിച്ചിടുന്ന ആധുനിക ദുശക്തികളെ നിങ്ങൾ ഇസ്ലാമിനെ വായിക്കണം. അപ്പോഴാണ് നമുക്കറിയാൻ കഴിയുന്നത് 23 രാഷ്ട്രീയ സാമ്രാജ്യങ്ങളുടെയും ഒരു ആത്മീയ സാമ്രാജ്യത്തിന്റെയും സാരഥിയായിരുന്ന അഷ്റഫുൽ വറാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവിടെ പാലസ് ഉണ്ടായിരുന്നില്ല. മദീനയിൽ ഒരു പാലസ് ഇല്ല, മദീനയിൽ പാറാവുകാരില്ല, മദീനയിൽ പട്ടാള വ്യൂഹങ്ങൾ മുത്തുനബി തങ്ങളുടെ കൂടെ നടക്കാനില്ല, ഹബീബായ തങ്ങൾക്ക് വേണ്ടി ഒരു സന്നദ്ധ സേന വരാനില്ല. തങ്ങളവിടെ എല്ലാവരുടെയും കൂടെ നടക്കുകയാണ്. ലളിതമായ ഒരു ജീവിതത്തിന്റെ സായാഹ്നങ്ങളിലാണ് ഹബീബായ തിരുനബി തങ്ങൾ ഒരു ദിവസം രാവിലെ ഇറങ്ങി നടക്കുകയാണ്. ഇമാം അഹ്മദ് തങ്ങൾ മുസ്നദിൽ ഉദ്ധരിക്കുകയാണ്. അബ്ദുല്ലാഹിബ്നു ഉമർ തങ്ങൾ നിവേദനം ചെയ്യുകയാണ്, അവിടുത്തെ കയ്യിലുള്ള 10 ദിർഹമിൽ നിന്ന് 4 ദിർഹം കൊണ്ടൊരു കമീസ് വാങ്ങി അണിഞ്ഞുകൊണ്ട് നടന്നു പോകുമ്പോഴാണ് ഒരു അൻസാരി വന്നുകൊണ്ട് ചോദിക്കുന്നു, ഹബീബായ തങ്ങളെ, ആണിഞ്ഞിരിക്കുന്ന കമീസ് എനിക്ക് തരുമോ? കസാഖല്ലാഹു മിൻ സിയാബിൽ ജന്ന, സ്വർഗീയ വസ്ത്രം തങ്ങൾക്ക് അല്ലാഹ് അണിയിച്ചു തരട്ടെ എന്ന്. ഹബീബായ മുത്തുനബി തങ്ങൾ ആരാണ്? ഹബീബായ മുത്തുനബി തങ്ങൾ ആരാണോ കെ ജൂദോ കറമ ഹേ ചോദിച്ചവരോട് ഇല്ലെന്ന് പറഞ്ഞ പരിചയമില്ലാത്ത മുത്തുനബിതങ്ങള് ആരാണ്? സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന തിരുനബിതങ്ങളോട് വന്ന അൻസ്വാരിയായ മനുഷ്യൻ പറയാണ്, സ്വർഗത്തിന്റെ ഒപ്പുടവ തങ്ങൾക്ക് അല്ലാഹു നൽകട്ടെ, ആണിഞ്ഞിരിക്കുന്ന കമീസ് എനിക്ക് തരുമോ? ചോദിക്കേണ്ട താമസം അണിഞ്ഞിരുന്ന കമീസ് അദ്ദേഹത്തിന് നൽകുകയാണ്. മടങ്ങിപ്പോയി വീണ്ടും ഒരു 4 ദിർഹമിനടുത്ത കുപ്പായം വാങ്ങി അണിഞ്ഞു വരുന്നു. കയ്യിൽ 2 ദിർഹമാണ് ബാക്കിയുള്ളത്. പ്രിയമുള്ളവരെ ഒന്നറിയേണ്ടതുണ്ട്, മുത്തുനബി തങ്ങളത് കൊടുത്തു എന്നതിനേക്കാൾ വലിയ പ്രാധാന്യമുള്ളത് ഏത് സാധാരണക്കാരനും പ്രോട്ടോക്കോളുകളില്ലാതെ നേരിട്ട് ചെന്ന് പറയാൻ പറ്റുന്ന വിനീതമായ ജീവിതമാണ്. ലോകത്തിന്റെ മുഴുവനും നായകരോട് ചെന്ന് പറയുന്നതിന് തടസ്സമില്ല, അവിടെ ചെന്നുകൊണ്ട് ആവലാതി പറയാൻ തടസ്സങ്ങളില്ല. എത്ര ലളിതമായ ഓപ്പണായ ജീവിതമാണ് പുണ്യപ്രഭുവിൻ്റേത് അറിയണം നമ്മൾ. രണ്ടാമതടുത്ത ഒരു 4 ദിർഹമിന്റെ കമീസ് ധരിച്ചിട്ട് വരുമ്പോഴാണ് കയ്യിൽ 2 ദിർഹമാണ് മിച്ചമുള്ളത്. അതാ ഒരു പെൺകുട്ടി നിന്ന് കരയുകയാണ്, മോളെ എന്തിനാണ് കരയുന്നത്? ഞാൻ വേല ചെയ്യുന്ന വീട്ടുകാരൻ്റെ കയ്യിൽ 2 ദിർഹം തന്ന് വിട്ടതാണ്, ധാന്യപ്പൊടി വാങ്ങാൻ വേണ്ടി തന്ന് വിട്ടതാണ്, അതെന്റെ കയ്യിൽ നിന്ന് വീണുപോയി, അതുകൊണ്ട് ഞാൻ കരയുകയാണ് നബിയേ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 2 ദിർഹമം നൽകി. അല്പം കഴിയുമ്പോഴേക്ക് വീണ്ടും ആ പൊന്നുമോള് കരയുകയാണ്. ആരാണ് ലോകത്തിന്റെ മുഴുവനും നേതാക്കളുടെ നേതാവാണ്?
കരുണയുടെ അരുണ പ്രവാഹം കൊണ്ട് പ്രപഞ്ചത്തെ മുഴുവനും ഹൃദയ ധമനിയിലേക്ക് ചേർത്തു പിടിച്ച് ലോകത്തിന്റെ മുഴുവനും ഹൃദയാന്തരങ്ങളിൽ അനുരാഗത്തിന്റെ അരിമുല്ലകൾ വിടർത്തി അത്യത്ഭുതകരമായ പ്രണയ പ്രപഞ്ചത്തിന്റെ പ്രസാദമൊരുക്കിയ പ്രവാചക പ്രഭു റസൂലുള്ളാഹു അലൈഹി വസല്ലം തങ്ങളെ പറയാണ്, എന്തിനാണ് മോളെ ഇനിയും കരയുന്നത്? ഒരടിമ പെൺകുട്ടിയുടെ സങ്കടം കേൾക്കാൻ മുത്തുനബി തങ്ങൾ ചെലവഴിക്കുന്ന സമയം, എന്തിനാണ് ഇനിയും കരയുന്നത്? ഓ തങ്ങളെ, എന്റെ വീട്ടുകാരെന്നെ തല്ലും, അത് പേടിച്ചിട്ട് കരയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വീട്ടുവേലക്ക് നിൽക്കുന്ന അടിമ പെണ്ണുകുട്ടി പറയാണ്, വീട്ടുകാരെന്നെ തല്ലും നബിയെ, ഞാൻ വൈകിയതിന്റെ പേരിൽ ഏതെങ്കിലും കാരണത്താൽ എന്റെ കയ്യിൽ തന്ന സംഖ്യ വീണുപോയിട്ട് തങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടാണ് കാര്യസാധ്യം നടത്തിയതെന്നറിഞ്ഞാൽ തല്ലുമെന്ന് പേടിയുണ്ട് നബിയേ. ഉടനെ ഹബീബായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജമീനോ സമാ തുമാരേ ലിയേ മകീനോ മകാ തുമാരേ ലിയേ ബനെ ദോ ജഹാ തുമാരേ ലിയേ. ഹബീബായ തങ്ങളോട് പറയാണ്, എന്നെ അവർ തല്ലും നബിയേ, അതുകൊണ്ട് കരയുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ അടിമ പെൺകുട്ടിയുടെ കൂടെ അവൾ വേല ചെയ്യുന്ന വീട്ടിലേക്ക് നടന്നു പോവുകയാണ്. അവിടുത്തെ ഔദാര്യമാണ്. നടന്നുപോയി വീട്ടിൽ ചെന്ന് സലാം പറഞ്ഞു. ഒന്നാമത് സലാം പറഞ്ഞപ്പം മടക്കണത് കേൾക്കുന്നില്ല, രണ്ടാമത് സലാം പറഞ്ഞിട്ട് മടക്കണത് കേൾക്കുന്നില്ല, മൂന്നാമത് സലാം പറഞ്ഞപ്പോൾ സലാം മടക്കുന്നത് കേൾക്കുകയാണ്. അവരോട് ചോദിച്ചു, അല്ല ഞാൻ ആദ്യം പറഞ്ഞത് നിങ്ങൾ കേട്ടിരുന്നോ? അതെ ഞാൻ കേട്ടിരുന്നു. പിന്നെ എന്തേ നിങ്ങളെ മടക്കാതിരുന്നത്? കേൾക്കുമാർ ഞങ്ങൾ മടക്കാതിരുന്നത് തങ്ങളുടെ ദുആയാണ്, തങ്ങളുടെ സലാം. അത് ഇനിയും ഇനിയും ഞങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയാണ് നബിയേ, അല്ലാതെ വേറൊന്നുമല്ലെന്ന്. എന്നിട്ടവർ ചോദിച്ചു, എന്തിനാണ് തങ്ങളെ തങ്ങൾ ഇങ്ങോട്ട് നടന്നു വന്നത്? എന്തേ ഞങ്ങളുടെ വീട്ടിലേക്ക് അവിടുന്ന് കടന്നു വന്നത്? ഈ പൊന്നുമോളെ നിങ്ങൾ അടിക്കരുത് എന്ന് പറയാൻ വന്നതാ ഞാൻ. ആരാണ്? ഒരു പഞ്ചായത്തിന്റെ മെമ്പറല്ല, പ്രസിഡന്റ് അല്ല, എം എൽ എ അല്ല, എം പി അല്ല, പ്രൈം മിനിസ്റ്റർ അല്ല, ലോകത്തുള്ള എല്ലാ സ്ഥാനങ്ങളുടെയും അത്യുന്നതങ്ങളിലുള്ള സ്ഥാനം, അഫ്ളലുൽ ഖൽഖായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നുകൊണ്ട് പറയുകയാണ്, ഈ മകളെ അടിക്കല്ലേ എന്ന് പറയാനാണ് ഞാൻ വന്നത്. ആ വീട്ടുകാര് പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, ഇന്ന് മുതൽ ഇവൾ ഇനി അടിമയല്ല, ഇനി മുതൽ ഇവൾ അടിമയല്ല, ഈ നിമിഷം മുതൽ ഇവൾ സ്വതന്ത്രയാണ്. മുത്തുനബി തങ്ങളുടെ പത്തു ദിർഹമിന്റെ കഥയാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ പറയുന്നത്. ഇമാം അഹമ്മദ് തങ്ങൾ മുസ്നദിൽ നിവേദനം ചെയ്യുന്നത്, ഇങ്ങനെയുള്ള ലോകഗുരുവായ തങ്ങളുടെ പാഠശാലയിൽ നിന്ന് പഠിച്ച സ്വഹാബ ഉമറുൽ ഫാറൂഖ് തങ്ങളെ പറയാണ്, നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഖലീഫയായി വന്നത് സ്ഥാനം ചോദിച്ചു വാങ്ങിയിട്ടല്ല, നിങ്ങളെല്ലാം കൂടി എന്റെ മേൽ സ്ഥാനം വെച്ചിട്ട് നിങ്ങൾ ഒഴിഞ്ഞു മാറുകയാണോ? മദീനയിലെ ഖലീഫയ്ക്ക് അവിടെ കൊട്ടാരമില്ല, വെപ്പാട്ടികളില്ല, പാറാവുകാരില്ല, പൈലറ്റ് വാഹനങ്ങളില്ല, ജാടകളില്ല, വേഷഭൂഷാദികളില്ല, ജനസേവനം മാത്രമുള്ളവരാണ്, ഉത്തരവാദിത്വത്തിന്റെ ഭാരമാണ്.
ഉമറുൽ ഫാറൂഖ് തങ്ങൾ അങ്ങനെ ദേഷ്യം പിടിച്ച മറുപടി പറഞ്ഞപ്പോൾ സയ്യിദ് ബിൻ ആമിർ തങ്ങളെ പറയാണ്, വല്ലാഹി ലാ അദഉക, നിങ്ങൾ ദേഷ്യം പിടിക്കല്ലേ അമീറുൽ മുഅ്മിനീൻ, നിങ്ങളുടെ ആജ്ഞ ഞാൻ അനുസരിച്ചോളാം. എന്നാൽ നിങ്ങൾ ഹിംസിലെ ഗവർണറായിട്ട് പോകണം, യാതൊരു നിർവാഹവുമില്ല. സയ്യിദ് ബിൻ ആമിർ തങ്ങൾ ഹിംസിലെ ഗവർണറായി. അല്ല സയ്യിദേ, നിങ്ങൾക്ക് എന്ത് സൗകര്യമാണ് ഞാൻ അവിടെ ഒരുക്കേണ്ടത്? എനിക്കൊന്നും ആവശ്യമില്ല. അവിടെയുള്ള പൊതുവായി ഓഫീസിൽ കിട്ടുന്ന ആനുകൂല്യങ്ങളല്ലാതെ ഈ സയ്യിദിന് വേറെ ഒന്നും വേണ്ട. നാളുകൾ കഴിഞ്ഞു. സയ്യിദ് ബിൻ ആമിറിനിൽ ജുമഹി തങ്ങൾ ഹിംസിലെ ഗവർണറാണ്. ഞാൻ ഈ പറയുന്ന മഹാൻ സ്വഹാബിയാണ്. അന്നത്തെ ഖലീഫ ഉമറുൽ ഫാറൂഖ് തങ്ങളാണ്. ഹിംസിൽ നിന്ന് കുറെ ആളുകൾ മഹാനവറുകളുടെ അടുക്കലേക്ക് അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ അടുക്കലേക്ക് വരികയാണ്. അപ്പോൾ ഉമർ തങ്ങൾ പറയാണ്, ഇവിടെ കുറച്ച് സക്കാത്തിന്റെ സ്വത്തുണ്ട്, അതുകൊണ്ട് നിങ്ങളുടെ നാട്ടിലെ പാവപ്പെട്ടവരുടെ ലിസ്റ്റൊന്ന് എഴുതി തന്നേ, സക്കാത്ത് നിങ്ങളുടെ കൈവശം തരാം. അവരിങ്ങനെ എഴുതി, ഫുലാനുൻ വഫുലാനുൻ വഫുലാൻ, ഹിംസിലെ പാവങ്ങളുടെ പേര് ലിസ്റ്റ് ചെയ്യുകയാണ്. വായിക്കാൻ പറഞ്ഞപ്പോൾ പേരുകൾ വായിക്കുകയാണ്. കുറെ നാമങ്ങൾ വായിച്ചു കഴിയുമ്പോൾ മഹാനരായ സിദ്ദീഖ് ഫാറൂഖ് തങ്ങളോട് പ്രതിനിധികൾ വായിച്ചു കൊടുക്കുകയാണ്. സയ്യിദ് ബിൻ ആമിർ ചോദിച്ചു, അമൻ സയ്യിദ് ബിൻ ആമിർ, നിങ്ങളിപ്പൊ ഈ പാവപ്പെട്ടവരുടെ ലിസ്റ്റിൽ വായിച്ച സയ്യിദ് ബിൻ ആമിർ ആരാണ്? അവര് പറഞ്ഞു, അമീറുനാ, ഞങ്ങളുടെ ഗവർണറാണ്. അമീറുക്കും ഫഖീർ, അമീറുക്കും ഫഖീർ, നിങ്ങളുടെ ഗവർണർ ദരിദ്രനാണോ പാവപ്പെട്ടയാളാണോ? ഉടനെ അവര് പറയാണ്, വവല്ലാഹി ഇന്നഹു ലതമുറു അലൈഹിൽ അയ്യാമു ത്വാലു വലാ യുഖദു ഫീ ബൈതിഹി നാർ, വളരെ പാവമാണ്, അടുപ്പിൽ തീപുകയാത്ത എത്ര ദിവസങ്ങളാണ് ഞങ്ങളുടെ അമീറിന്റെ വീട്ടിൽ, ഞങ്ങളുടെ ഗവർണറെ വീട്ടിൽ വലിയ ദാരിദ്ര്യമാണ്. ഫബക ഉമറോ, ഉമറുൽ ഫാറൂഖ് തങ്ങളെ കരയുകയാണ്, ഉമറുൽ ഫാറൂഖ് തങ്ങളെ കരയുകയാണ്. ആരാണ് കരയുന്നത്? ഏതോ ചുറ്റക്കുടലിൽ കഴിയുന്ന പാവപ്പെട്ട അറാബിയല്ല, രാജ്യത്തിന്റെ ഭരണാധികാരിയാണ്. ആരെക്കുറിച്ച് ആലോചിച്ചാണ് കരയുന്നത്? ഹിംസിലെ ഗവർണറെ കുറിച്ച് ആലോചിച്ചുകൊണ്ടാണ് കരയുന്നത്. എന്നിട്ട് 1000 ദീനാറിന്റെ ഒരു കിഴിയെടുത്ത് നൽകിയിട്ട് പറഞ്ഞു, നിങ്ങൾ ഹിംസിലേക്ക് ചെല്ലുമ്പോ ഇത് സയ്യിദിന്റെ കയ്യിൽ കൊടുക്കണം. എന്നിട്ട് പറയണം, അവരുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്കാണ്, ഇത് പൊതു ഖജനാവിലേക്കല്ല, ഇത് സയ്യിദ് എന്നവർക്ക് നൽകണേ. അങ്ങനെ ഇവര് നേരെ ഹിംസിലേക്ക് ചെല്ലുകയാണ്. 1000 ദീനാറിന്റെ കിഴി കൊണ്ടുവന്ന് കൊടുത്തിട്ട് പറഞ്ഞു, ഓ ഗവർണർ അവറുകളെ, അമീറുൽ മുഅ്മിനീൻ നിങ്ങളുടെ സ്വകാര്യ ആവശ്യത്തിന് തന്നതാണ്, ഇത് 1000 ദീനാറിന്റെ കിഴിയാണ്, സ്വർണ നാണയത്തിന്റെ കിഴിയാണ്.
ഉടനെ സയ്യിദ് തങ്ങൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ഇന്നാലില്ലാ ഇന്നാ ഇലൈഹി റാജിഊൂൻ. സയ്യിദ് തങ്ങൾ ഇന്നാലിന്ന ചൊല്ലിയപ്പോ അകത്ത് നിന്ന് കേട്ട ഭാര്യ ചോദിക്കുകയാണ്, അമാ തമീറുൽ മുഅ്മിനീൻ, എന്തേ അമീറുൽ മുഅ്മിനീൻ ഉമർ തങ്ങൾ വഫാത്തായോ? അല്ല, അതിനേക്കാൾ വലിയൊരു വിപത്താണ് വന്നു പോയത്. അപ്പോൾ ചോദിച്ചു, അല്ല മുസ്ലിം സമൂഹത്തിന് എന്തെങ്കിലും വിപത്ത് ഈ ഉമ്മത്തിന് വന്നു പോയോ? അതിനേക്കാൾ വലിയ വിപത്താണ് വന്നു പോയത്. ഭാര്യയോട് ഭർത്താവായ സയ്യിദ് തങ്ങൾ പറയാണ്, അതിനേക്കാൾ വലിയ വിപത്താണ് വന്നു പോയത്. ചോദിച്ചു, അല്ല എന്താണ് സംഭവിച്ചത്? ഉടനെ അവിടുന്ന് പറയുകയാണ്, അതിനേക്കാൾ വലിയ വിപത്ത് ഏതാണ്? ദുനിയാവ് എന്നിലേക്ക് വന്നിരിക്കുകയാണ്, എന്റെ പരലോകം കളയാൻ ദുനിയാവ് വന്നുപോയി. അതാണ് ഞാൻ കരയുന്നത്, ആഹ്റം കളയാനുള്ള ദുനിയാവ് വന്നുപോയി. ഈ മലബാറിന്റെ മണ്ണിൽ ഇന്നലെ പാടത്ത് പണിയെടുത്ത് ദാരിദ്ര്യത്തിന്റെ കയത്തിലിരുന്ന് നമ്മുടെ മുൻഗാമികള് ആത്മാർത്ഥമായി ദുആ ചെയ്തപ്പോൾ അല്ലാഹു തആല നമുക്ക് ഒരുപാട് അനുഗ്രഹം നൽകി. ഈ അനുഗ്രഹം ഇങ്ങനെ അനുഭവിച്ചു വന്നപ്പോൾ നമ്മൾ അഹങ്കാരികളായി. അഹങ്കാരികളായപ്പോൾ അല്ലാഹുവിന്റെ പരീക്ഷണം വന്നുകൊണ്ടിരിക്കുകയാണിപ്പോൾ. ഇത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു അലങ്കാരത്തിന് പറയുന്നതല്ല, ലോകരാജ്യങ്ങളുടെ മുഴുവൻ നമുക്കത് നിങ്ങൾ പഠിക്കണം. ലോകോത്തരമായ വാണിജ്യ വിപണിയായിരുന്ന ബസറയുടെ മണ്ണിലേക്ക് എന്ന് പോയി നോക്ക് നിങ്ങൾ. ഇന്നലകളുടെ പ്രതാപത്തിന്റെ ഒരടയാളവും കാണാനില്ല. രാജാക്കന്മാരെ വാണിരുന്ന ഒരുപാട് ആഢ്യത്വത്തിന്റെ കഥ പറയാനുള്ള ബസറയുടെ മണ്ണിലേക്ക് നിങ്ങൾ ചെന്ന് നോക്കിയാൽ, പ്രിയമുള്ളവരെ, അവിടെ മുഴുവനും തകർന്ന തരിപ്പണമായി കിടക്കുകയാണ് ബസറ. ഇന്ന് ബസറയിൽ നിന്ന് നിലവിളിയല്ലാതെ സമാധാനത്തിന്റെ ശബ്ദമില്ല. ഇന്നലെ നമ്മളെക്കാൾ പ്രൗഢിയോടെ കഴിഞ്ഞിരുന്നവരാണ്. ബഗ്ദാദിന്റെ തെരുവോരങ്ങളിൽ നിന്ന് ഉയർന്നു പൊങ്ങുന്ന ദൈന്യതയുടെ കഥ നമ്മളറിയണം. ഇന്നലകളിൽ അവര് വാണിരുന്ന നാടാണ് പ്രതാപത്തോടെ കഴിഞ്ഞ നാടാണ് അലപ്പോ നഗരത്തോട്. നിങ്ങളൊന്ന് ചോദിച്ചു നോക്കുക, അലപ്പോ നഗരം എന്ന് കരയുകയാണ്. താരീഹു ഹലബ് മറിച്ചാൽ ഒരുപാട് പ്രതാപം പറയാനുള്ള പട്ടണമാണ് അലപ്പോ. അലപ്പോ നഗരം ഒരുപാട് പ്രതാപം പറയാനുള്ള നാടാ. ഇന്നെല്ലാം പൊടിഞ്ഞ് തരിപ്പണമായി. 7 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ രചനയുണ്ട് മൈ ഡിയർ വേൾഡ് എന്ന പേരിൽ. അതിന്റെ 63-ാമത്തെ പേജിൽ ബന അല്ലബാദ് എന്ന് പറയുന്ന 7 വയസ്സുകാരിയായ പെൺകുട്ടിയുടെ രചന, ലോകത്ത് മുഴുവനും ഒരുപാട് വായിക്കപ്പെടുന്ന ഒരു പുസ്തകമാണ്. ആ പൊന്നുമോളെ ലോകത്തോട് പറഞ്ഞ ഒരു ട്വീറ്റാണ് ബസ അലപ്പോ നഗരത്തിന്റെ യഥാർത്ഥ ഗതിയെക്കുറിച്ച് ലോകത്തിനറിയാൻ അവസരമുണ്ടാക്കിയത്. ഇന്ന് ബനായും സഹോദരൻ മുഹമ്മദും അതിന്റെ അനുജൻ നൂറും മാതാപിതാക്കളും റജബ് തയ്യിബ് ഉർദുഗാന്റെ സംരക്ഷണയിൽ തുർക്കിയിൽ കഴിയുകയാണ്. 2016 ലോകം മുഴുവനും ബനായുടെ ശബ്ദമാണ് കേട്ടത്. ആ ബന അല്ലബാദ്, ആ പെൺകുട്ടി എഴുതിയ രചനയുടെ മൈ ഡിയർ വേൾഡിന്റെ 63-ാമത്തെ പേജിൽ എഴുതാണ്, ഞങ്ങളുടെ ഒരു ശുഭദിനമെന്ന് പറഞ്ഞാൽ 2-4 ബോംബുകൾ അത് അപ്പുറത്തിപ്പുറത്തായി പൊട്ടിത്തെറിച്ചാൽ അതൊരു സമാധാനമുള്ള ദിവസമാണ്. പിന്നെ പ്രയാസമുള്ള ദിവസം ഏതാ? ഒരു 8-10 ബോംബുകൾ നമ്മുടെ വീട്ടിന്റെ അടുത്ത് ഇങ്ങനെ പൊട്ടിത്തെറിച്ചാൽ അതൊരിച്ച് പ്രയാസമുള്ള ദിവസമാണ്. ബോംബ് വർഷത്തെക്കുറിച്ച് ആ പെൺകുട്ടി എഴുതാണ്.
ഏഴു വയസ്സിനുള്ളിൽ അലപ്പോ നഗരത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് ആ പെൺകുട്ടി അനുഭവിച്ച വേദനകളാണ് ലോകത്തോട് പറഞ്ഞത്. അതിങ്ങനെ വായിച്ചു നോക്കിയാൽ ആത്മരക്ഷാർത്ഥം ഓടി രക്ഷപ്പെട്ട കഥകൾ ആ കുട്ടിക്ക് പറയാനുണ്ട്. അലപ്പോ നഗരം ഒരുപാട് പ്രാവീൺ ഒരുപാട് പ്രൗഢിയുടെ നഗരമാണ്. ഇന്ന് നരകയാതനകളുടെ പട്ടണമായി അത് മാറിയില്ലേ സഹോദര? എന്താണ് പറ്റിപ്പോയത്? ഇതുപോലെ ഡമാസ്കസിന്റെ കഥ എങ്ങനെയാണ്? അലപ്പോയുടെ കഥ എങ്ങനെയാണ്? കൈറോയുടെ കഥ എങ്ങനെയാണ്? ടുണീഷ്യയുടെ കഥ എങ്ങനെയാണ്? ലോകം മുഴുവനും നമ്മളൊന്ന് പഠിച്ചു നോക്കിയാൽ ഒരുപാട് പ്രതാപങ്ങളുടെ നാടായിരുന്ന സൻഹായിൻ എന്ന് പറയാനുള്ളത് എന്താണ്? ലോകത്തിന്റെ നഗരവീഥികൾ മുഴുവനും ഇന്നലകളിൽ അള്ള കൊടുത്ത നിയമത്ത് കൊണ്ട് അഹങ്കരിച്ചപ്പോ ഇന്ന് പരീക്ഷണത്തിന്റെ തീച്ചൂളയിലല്ലേ കൂട്ടുകാരാ? നമ്മൾ പേടിക്കണം. അല്ല തന്ന പണം കൊണ്ട് ആഢ്യത്വത്തിന്റെ ജാടയുടെ അഹങ്കാരത്തിന്റെ മതിമറക്കലുകളുടെ നീതി നിഷേധങ്ങളുടെ സത്യനിഷേധങ്ങളുടെ അലംഭാവങ്ങളുടെ ലോകത്ത് നമ്മൾ ജീവിച്ചാൽ അള്ളാഹുവിന്റെ പരീക്ഷണം ഏത് വഴിക്ക് വരുമെന്നറിയില്ല. അതുകൊണ്ട് ഉലകമേ ഉണർന്ന് ചിന്തിക്കേണ്ട സമയമാണിത്. വയത് പറയാൻ വേണ്ടി ഒരു വിഷയം പറയുകയല്ല, കണ്ണു തുറന്ന് കാണേണ്ട കാലമാണ്, കാത് തുറന്ന് കേൾക്കേണ്ട കാലമാണ്. ഇനിയും ഉണർന്നില്ലെങ്കിൽ നമ്മെ ഉണർത്താൻ ഇവിടെ വേറെ ശക്തി വരില്ല. നമ്മളിപ്പോഴിങ്ങനെ നടക്കാണ്, കാലത്തിന്റെ ചുവരുകൾ വായിക്കാതെ ആർഭാട പൂർണമായ ജീവിതത്തിന്റെ നടുവിലൂടെ. അള്ളാഹുവിന്റെ പരീക്ഷണം വരും. മലബാറിന്റെ തെരുവോരങ്ങളിലൂടെ ഈ സമുദായത്തിന്റെ തരുണികൾ അനാവശ്യങ്ങളുടെ ആട്ടുപാട്ടുകൾക്ക് വേണ്ടി ഇറങ്ങുമ്പോ ഈ സമുദായം ഇനിയും സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുമെന്നാണോ നിങ്ങൾ വിചാരിച്ചത്? അള്ളാഹുവിന്റെ നിയമങ്ങളെയും വിധിവിലക്കുകളെയും മുഴുവനും കാറ്റിൽ പറത്തുന്ന ഒരു ജനതയ്ക്ക് ഏറെക്കാലം ഇവിടെ ആടിപ്പാടി ജീവിക്കാമെന്നാണോ നമ്മൾ വിചാരിച്ചത്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ലാ അഖ്ഷ അലൈക്കും മൻ തുശ്രികു ബഅദി, എനിക്കു ശേഷം നിങ്ങളെ മുഴുവനും ബഹുദൈവാരാധകരാകുമെന്ന ഭയമല്ല എനിക്കുള്ളത്. നിങ്ങളുടെ മേൽ ഞാൻ ഭയക്കുന്നത് എന്താണ്? ഈ ദുനിയാവിന്റെ കലവറകൾ നിങ്ങൾക്ക് തുറന്നു തരുന്നതാണ്, അതുവഴി നിങ്ങൾ അള്ളാഹുവിനെ മറന്നുകൊണ്ട് ജീവിക്കുന്നതാണ് എന്ന് ലോകഗുരുവായ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുമ്പോ റോമിന്റെയും കിസ്റയുടെയും കൈസറിന്റെയും കോട്ട കൊത്തളങ്ങളെ കീഴടക്കിയിട്ട് സ്വത്തുവകകൾ കൊണ്ടുവന്ന മദീന പള്ളിയിൽ വെച്ചിരിക്കുന്ന നേരത്ത് സുജൂദിൽ കിടന്ന് കരയുകയാണേ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കരയുകയാണ്. ഉമർ തങ്ങളോട് ചോദിച്ചു, എന്തിനാണ് അവിടുന്ന് കരയുന്നത്? പറഞ്ഞ മറുപടി എന്താണ്? ദുനിയാവ് നമ്മുടെ കയ്യിലേക്ക് കിട്ടിയത് നല്ലതിനല്ല സുഹാബ, നല്ലതിനല്ല. നമുക്കനുഗ്രഹങ്ങളില്ലാത്ത ലോകത്ത്, അനുഗ്രഹങ്ങളില്ലാത്ത ലോകത്ത് അള്ളാഹുവിനെ ഓർക്കാൻ ആളുകൾ ഉണ്ടായിരുന്നു. പാരമ്പര്യപരമായ ഇസ്ലാമിക ദൃഷ്ടിയിൽ ജീവിക്കാൻ ഇവിടെ ആളുണ്ടായി. അള്ളാഹുവിന്റെ നിയമത്ത് തന്നപ്പോഴേക്ക് ചിലപ്പോ അഹൽ ചില ആളുകൾ അഹലു സുന്നത്തി വൽ ജമാഅത്തിനെ അങ്ങ് മാറ്റിവെക്കുകയാണ്. എന്റെ മകൻ എവിടെ പഠിച്ചാലും വേണ്ടില്ലെന്ന് ചിലരെ ചിന്തിക്കുകയാണ്. ഈമാനിന്റെ പ്രാധാന്യത്തെ ചിലർ മറന്നു കളയുകയാണ്. ഈ മലബാറിന്റെ മണ്ണിന് ചൈതന്യം നൽകിയ മമ്പുറം തങ്ങളെയും പൊന്നാനി പണ്ഡിതന്മാരെയും കഴിഞ്ഞുപോയ സാദാത്തുക്കളെയും ആലിമീങ്ങളെയും അവര് കാണിച്ചു തന്ന മഹനീയമായ വഴികളെ തള്ളിപ്പറയാൻ ചില ആള് വരികയാണ്. ഇന്നലെ വരെയില്ലാത്ത മതവുമായി പാരമ്പര്യത്തോട് പല്ലുളിക്കാൻ ആളുകൾ വരികയാണ്. ഇവിടെയുള്ള മുഴുവൻ നവീന പ്രസ്ഥാനങ്ങളും ഉണ്ടായത് പണം അധികമുണ്ടായപ്പോഴുള്ള അഹങ്കാരത്തിൽ നിന്നാണ്. നല്ല ചൈതന്യമുള്ള പൊന്നാനി പാരമ്പര്യത്തിന്റെ ആളുകളാ നമ്മൾ. അള്ളാഹു നിഅമത്ത് നൽകിയപ്പോൾ യുക്തിവാദികളും ഭീകരവാദികളുമായ സലഫിസത്തിന്റെ വേരുകളോട് ചങ്ങാത്തം കൂടാൻ ആളുപോയി.
ശരിയായ ഇസ്ലാമിന്റെ ധാരയിൽ നിന്ന് വഴുതി മാറാൻ ഭൗതികതയുടെ പ്രമത്തതകൾ നമ്മളെ പ്രേരിപ്പിക്കുകയാണ്. അതേസമയത്ത് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂമ തങ്ങളുടെയും അങ്ങ് ആദ്യമായി മാലിക് ബിൻ ദീനാറ് തങ്ങളുടെയും മഹനീയമായ ഒരു വഴിയുണ്ട് ഇവിടെ. അത് സമാധാനത്തിന്റെ വഴിയാണ്, ശാന്തിയുടെ വഴിയാണ്, എല്ലാ നന്മയുടെയും ധാരയാണ്. അതിവിടെ ക്ഷേമകരമായി മുസ്ലിം ഉമ്മത്തിന് നയിച്ചു കൊണ്ടുപോയ വഴിയാണ്. അതിൽ നിന്ന് മാറിയപ്പോൾ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ ഇങ്ങനെ വരുന്നില്ലേ മോനെ. സയ്യിദ് ബിൻ ആമിറുൽ ജുമഹി റളിയല്ലാഹു അൻഹു പറയുന്നത്, എന്റെ ആഖിറം നഷ്ടപ്പെടുത്താനുള്ള ദുനിയാവ് വന്നുപോയല്ലോ. ആരാ? ഒരു പ്രവിശ്യയുടെ ഗവർണർ. ആര് കൊടുത്തുവിട്ടതാ? പ്രൈം മിനിസ്റ്ററുടെ സ്ഥാനത്തുള്ള ഖലീഫ കൊടുത്തുവിട്ടതാ. എന്തുകൊണ്ടും എടുക്കാം. സയ്യിദ് തങ്ങൾ പറഞ്ഞു, വേണ്ട, ഈ ദുനിയാവ് നാശത്തിനാണ്. അള്ളാഹു നൽകിയ നിയമത്തിന് അനുവാനുപാതികമായി സകാത്ത് കൊടുക്കുന്നവരിവിടെ കച്ചവടത്തിന്റെ തിരക്കുകൾക്കിടയിൽ നിസ്കാരം മുട്ടിയാലായി ഇല്ലെങ്കിലായി ചിലപ്പോഴക്കളായി കടയിൽ നിന്നുകൊണ്ട് 24 മണിക്കൂറും കഠിനാധ്വാനം ചെയ്ത് പണമുണ്ടാക്കുന്ന ചെറുപ്പക്കാരാ, ഗൾഫിലായാലും നാട്ടിലായാലും നിസ്കാരം നിന്റെ പ്രധാന അജണ്ടയായി വരാതെ പോകുന്നുണ്ടോ? നിന്റെ എന്നേക്കുമുള്ള ജീവിതത്തിന്റെ വിജയത്തിന്റെ താക്കോലാണ് സ്വലാ. കച്ചവടത്തിരക്കിനിടയിൽ നിസ്കാരമൊക്കെ ഒരു സൈഡില്. അവൻ വിചാരിച്ചത്, ഈ കടയിൽ നിന്ന് ഇങ്ങനെ പൈസ കിട്ടിയാലേ നാട്ടിൽ കൊട്ടാരം ഉണ്ടാക്കാൻ പറ്റൂ, വാഹനം വാങ്ങാൻ പറ്റൂ, സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റൂ, എന്നാ നിസ്കരിച്ചാലേ സ്വർഗം കിട്ടൂ എന്ന ചിന്തയില്ല. നിസ്കാരം പോയാൽ എനിക്ക് നഷ്ടമാണെന്ന ആലോചന ഇല്ല. മഹാനായ സയ്യിദ് നിങ്ങൾ പറയാണ്, ഏതെങ്കിലും പാവപ്പെട്ട ഒരു ഗ്രാമീണന്റെ കഥയല്ല ഞാൻ പറയണത്. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ലോകം മുഴുവനും ഖജനാവുകൾ തുറന്നു കൊടുത്തപ്പോഴും പറഞ്ഞു, എനിക്ക് ആവശ്യമില്ല. അൽ ഖലീഫത്തു സാഹിദ്, പരിത്യാഗിയായ ഭരണാധികാരി, ഞാൻ അങ്ങോട്ട് പോണില്ല. മഹാനായ സയ്യിദ് ബിൻ ആമിർ തങ്ങളുടെ ഭാര്യ ചോദിക്കുകയാണ്, ഇനി എന്താണ് മാർഗം? അതേ, മറ്റൊന്നുമില്ല, കിട്ടിയ 1000 ദീനാറ് മുഴുവനും ഫഖദത് ദനാനി റഫ ജഅലാ ഫീ സുറരിൻ, ഉള്ള ദീനാറ് മുഴുവനും എടുത്ത് ചെറിയ ചെറിയ കിഴികളാക്കിയിട്ട് ഫുമ്മ വസ്അഹാ അലാ ഫുഖറായിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിൽ നിന്നുള്ള പാവങ്ങൾക്ക് നൽകുകയാണ്. മഹാനരായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ അല്പനാളുകൾ കഴിഞ്ഞിട്ട് ഒരു സർപ്രൈസ് വിസിറ്റിന് വേണ്ടി ഷാമിലെ ഹിംസിലേക്ക് വരികയാണ്. അതേ, ഇന്നത്തെ സിറിയയുടെ ഭാഗമാണ് ഹിംസ്. ആ ഹിംസിലേക്ക് വരികയാണ്. ഹിംസിലെ ജനങ്ങളുടെ സ്വഭാവം കുറെ അധികം ആവലാതിക്കാരാണ്. ഉമറുൽ ഫാറൂഖ് തങ്ങൾ വന്നിട്ട് ചോദിക്കുകയാണ്, അല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ഗവർണറെ കുറിച്ച് വല്ല കംപ്ലൈന്റുമുണ്ടോ? എന്തെങ്കിലും കംപ്ലൈന്റ് പറയാനുണ്ടോ നിങ്ങളുടെ ഗവർണറെ കുറിച്ച്? അവര് പറഞ്ഞു, അതെ, യാ അമീർ അൽ മുഅ്മിനീൻ, 4 പരാതി ഞങ്ങൾക്ക് പറയാനുണ്ട്. മഹാനായ സയ്യിദ് ബിൻ ആമിർ തങ്ങളെ കുറിച്ച് 4 കംപ്ലൈന്റ് പറയാനുണ്ട്. ഉടനെ ഉമറുൽ ഫാറൂഖ് തങ്ങൾ മനസ്സിൽ കരുതുകയാണ്, പടച്ചവനെ, എന്റെ നല്ല ധാരണയൊന്നും മാറിപ്പോകല്ലേ അല്ലാ എന്നാലോചിച്ചുകൊണ്ട് മഹാനായ സയ്യിദ് തങ്ങളെ വിളിക്കുകയാണ്. സയ്യിദ് തങ്ങൾ വരുന്നു, ജനസമക്ഷത്തിൽ വെച്ച് അമീറിനോട് ചോദിക്കുകയാണ്, മാതസ്കൂനമിന്നമീരിക്കും, നിങ്ങൾക്ക് ഈ അമീറിനെ കുറിച്ചുള്ള കംപ്ലൈന്റ് എന്താണ്? രാഷ്ട്രീയത്തിന്റെ കുതിരക്കച്ചവടം നടത്തിയിട്ട് മതത്തെ ദുരുപയോഗം ചെയ്യുന്ന ആധുനിക ഭരണവ്യവസ്ഥിതിയുടെ ആളുകൾ ആലോചിക്കേണ്ടതുണ്ട്. ഇവിടെ ഇസ്ലാം ലോകത്തിനു നൽകിയ രാഷ്ട്രീയം അക്രമത്തിന്റെ രാഷ്ട്രീയമല്ല,
ഇസ്ലാം ലോകത്തിന് നൽകിയ രാഷ്ട്രീയം അനീതിയുടെ രാഷ്ട്രീയമല്ല. ഇസ്ലാം ലോകത്തിന് നൽകിയ ശുദ്ധമായ രാഷ്ട്രീയത്തിന്റെ ഉപമയാണ് അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ചോദിച്ചു, എന്താ നിങ്ങൾക്ക് അമീറിനെ കുറിച്ചുള്ള കംപ്ലൈന്റ്? അപ്പോൾ അവർ പറഞ്ഞു, ലാ യഖ്റുജു ഇലൈനാ ഹത്താ യതആല അന്നഹാർ. നേരം വെളുത്തൽപ്പം പുലർന്നാലല്ലാതെ, നേരമൽപ്പം വെളുത്ത സൂര്യൻ ഉയർന്നാലല്ലാതെ ഞങ്ങളുടെ ഗവർണർ പുറത്തേക്ക് വരാറില്ല. ചോദിച്ചു, അല്ലയോ സയീദേ, ഈ കംപ്ലൈന്റ് ശരിയാണോ സയീദ്? ഫസകത ഖലീലൻ, അല്പനേരം മൗനം ദീക്ഷിച്ചിട്ട് പറയാണ്, വല്ലാഹി ഇന്നീ കുന്തു അക്റഹു അൻ അഖൂല ദാലിക്, ഇത് പറയാൻ എനിക്കിഷ്ടമില്ല, പക്ഷേ ഒരു നീതിപീഠത്തിന്റെ മുമ്പിൽ വെച്ച് ചോദിക്കുമ്പോ പറയാതിരിക്കാൻ വയ്യ, അതുകൊണ്ട് പറയട്ടെ. ഫൈന്നഹു ലൈസ ലി അഹ്ലി ഖാദിമുൻ, എനിക്കൊരു പരിചാരകനില്ല. ഫഖൂമു ഫീ കുല്ലി സബാഹിൻ, എല്ലാ രാവിലെയും എഴുന്നേറ്റിട്ട് റൊട്ടി ഉണ്ടാക്കാനുള്ള മാവ് നനച്ച് അതൊന്ന് പൊളിക്കാൻ വേണ്ടി കാത്തിരുന്ന് ആ റൊട്ടി ഉണ്ടാക്കി കൊടുത്താലല്ലാതെ എനിക്കെന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ രാവിലെ പ്രഭാതത്തിൽ ഒരൽപ്പം വൈകിട്ട് വരുന്നത്. വേറെ ഒന്നും എനിക്ക് പറയാനില്ല. ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ ഹൃദയം ഇങ്ങനെ ഇടിക്കുകയാണ്. എന്തൊരു ലാളിത്യത്തിന്റെ ജീവിതമാണ് പുണ്യപ്രഭു ലോകത്തിനു നൽകിയതെന്ന്. ഹബീബായ തിരുനബി തങ്ങളുടെ പാഠശാലയിൽ നിന്ന് സ്വഹാബ അറിഞ്ഞ ജീവിതം എന്താണെന്ന് വീണ്ടും ചോദിച്ചു. അല്ലയോ ജനങ്ങളെ, രണ്ടാമത്തെ കംപ്ലൈന്റ് എന്താണ്? ലാ യുജീബു അഹദം ബിലൈലിൻ, ഒരു ദിവസവും ഞങ്ങൾക്ക് രാത്രിയിൽ ഞങ്ങളുടെ അമീർ രാത്രിയിൽ ഞങ്ങൾ ചെന്നാൽ ആൻസർ ചെയ്യാറില്ല. ഉടനെ മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ ചോദിച്ചു, അല്ലയോ സയീദേ, ഈ ഒരു കംപ്ലൈന്റ് ശരിയാണോ? അതെ, അതും പറയാൻ എനിക്ക് വിഷമമുണ്ട്, ആരും അറിയാൻ ഞാൻ ആശിച്ചതല്ല, നിർവാഹമില്ലാത്തത് കൊണ്ട് പറയുകയാണ്. ഞാൻ പകല് മുഴുവനും ജനസേവനത്തിലാണ്, രാത്രിയായാൽ എന്റെ രാജാതിരാജനായ റബ്ബിനോടുള്ള ദാസ്യവേളയിലാണ്. നഹാറു അബി ഹനീഫതലിൽ ഇഫാദാ വലൈലു അബി ഹനീഫതലിൽ ഇബാദാ. ഞാനിവിടെ അമീറാണെന്നത് എന്റെ റബ്ബിന്റെ മുമ്പിൽ എനിക്കടുക്കാനുള്ള തടസ്സമാകരുത്, അതുകൊണ്ട് ഞാൻ രാത്രിയിൽ എന്റെ മുസല്ലയിലാണ്, ഞാൻ അല്ലാഹുവിനോടുള്ള ആരാധനയിലാണ്, അത് മുടക്കാൻ കഴിയില്ല. പകല് മുഴുവനും ഞാൻ ജനസേവനത്തിലാണ്, രാത്രിയായാൽ ഞാൻ എന്റെ റബ്ബിനോട് ചേർന്ന് നിൽക്കുകയാണ്. മൂന്നാമത്തെ ഒരു കംപ്ലൈന്റ് എന്താണ് ജനങ്ങളെ പറയാനുള്ളത്? ലാ യഖ്റുജു ഇലൈനാ യൗമം ഫിശ്ശഹരി, മാസത്തിൽ ഒരു ദിവസം, അതാ മഹാനവറുകളിൽ ലീവാണ്, മാസത്തിൽ ഒരു ദിവസം ഞങ്ങളുടെ ഗവർണർ ലീവിലാണ്. ചോദിച്ചു, സയീദ് എന്നവരെ, എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? ഉടനെ അവിടുന്ന് പറഞ്ഞു, എനിക്കിതും പറയാൻ ഇഷ്ടമുണ്ടായിട്ടല്ല, നിർവാഹമില്ലാതെ പറയട്ടെ. ലൈസലി ഖാദിമുൻ യാ അമീറൽ മുഅ്മിനീൻ,
وليس عندي ثياب غير التي علي എന്റെ പക്കൽ ഈ അണിഞ്ഞതല്ലാതെ വേറൊരു വസ്ത്രമില്ല. ഞാൻ മാസത്തിൽ ഒരിക്കൽ അത് അലക്കാൻ വേണ്ടി നിൽക്കുന്നതാണ്. അത് ഉണങ്ങി അലക്കി ഉണക്കാൻ വേണ്ടിയാണ് ഞാൻ ഒരു ദിവസം ലീവ് എടുക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ എന്ന നമ്മുടെ വസ്ത്രത്തിൽ എത്ര ധൂർത്തന്മാരാണ്! നമ്മൾ ഇന്ന് ഒരുപാട് ജാടയ്ക്ക് വേണ്ടി വസ്ത്രം വാങ്ങുന്നവരാണ്. നമ്മളിവിടെ നിൽക്കുമ്പോഴും മുടുതുണിക്ക് മറുതുണിയില്ലാത്ത പതിനായിരങ്ങളുണ്ട് ലോകത്ത്. അറിയുമോ നിങ്ങൾ, നമ്മൾ കേരളത്തിൽ നിന്ന് ഉപയോഗിച്ച ഡ്രസ്സ് കളക്ട് ചെയ്തിട്ട് വെസ്റ്റ് ബംഗാളിലും ബീഹാറിലും ഉത്തരാഖണ്ഡിലും ഹരിയാനയിലും ഡൽഹിയിലും എല്ലാം കൊണ്ടുപോകുമ്പോ പുതുവസ്ത്രം വാങ്ങാൻ പോലെ ആളുകൾ തിരക്കില്ല. ഞങ്ങൾ കഴിഞ്ഞ ബുധനാഴ്ച 10-ാം തീയതി വെസ്റ്റ് ബംഗാളിലെ ബാഗ്ഡോഗ്ര എയർപോർട്ടിൽ നിന്ന് 85 കിലോമീറ്റർ ദൂരെ ഇസ്ലാംപൂർ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. അവിടെ ഒരു മലയാളി സഹോദരന്റെ സഹായത്തോടെ നിർമ്മിച്ച പള്ളി ഉദ്ഘാടനത്തിന് വേണ്ടി പോയതാ. ഞങ്ങൾ മഗരിബിനവിടെ എത്തി. ഒരുപാട് ഗ്രാമവാസികളായ ആളുകൾ ഉദ്ഘാടനത്തിൽ ഒരുമിച്ച് കൂടി. പരിസരത്തുള്ള നിരവധി ഗ്രാമങ്ങളിൽ നിന്നുള്ള ആളുകൾ വന്നു ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി. ഉൾഗ്രാമങ്ങളിലേക്ക് ചെല്ലുമ്പോൾ പള്ളിയില്ല, മദ്രസയില്ല, അടിസ്ഥാന സൗകര്യങ്ങളില്ല, ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ആയിരങ്ങളുള്ള ഗ്രാമങ്ങൾ. അറിയുമോ സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് ഉള്ള മദ്രസയിൽ മക്കളെ പഠിപ്പിക്കാൻ വിടാൻ നേരല്ല. അള്ളാഹുവിന്റെ ദീന് പഠിപ്പിക്കാൻ വിടാൻ നമുക്ക് നേരല്ല. ഭൗതികതയുടെ പ്രമത്തതയിൽ എല്ലാം മറന്നുകൊണ്ട് നമ്മൾ ആറാടുകയാണ്. ഞാനിത് ആഫ്രിക്കയുടെ കഥയല്ല പറയുന്നത്, ഇന്ത്യ മഹാരാജ്യത്തിന്റെ കഥയാണ് പറയുന്നത്. അവിടെ ചെല്ലുമ്പോ ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത പാവങ്ങൾ. അങ്ങനെ അവിടെ കൊണ്ടുപോയി ഞങ്ങളെ 1-2 ഗ്രാമങ്ങൾ രാത്രി തന്നെ കൊണ്ടുപോയി കാണിച്ചു. ഇവിടെ മദ്രസയില്ല, അവിടെ പള്ളിയില്ല, അവിടെ സ്കൂളില്ല. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ പരിശ്രമിച്ചു നോക്കാം. പിന്നീട് ഞങ്ങൾ ആദ്യം അവിടെ പോകുന്നത് ബീഹാറിലെ കട്ടിഹാർ ജില്ലയിലെ ബാർസോയി എന്ന ഗ്രാമത്തിലാണ്. ഇന്നാലില്ല 200 ആളുകൾക്ക് ഉപയോഗിക്കാൻ ചാക്കുകൊണ്ട് മറച്ച ഒരു ബാത്റൂം മാത്രം. ഞങ്ങളുടെ കൂടെ 2 മലയാളി സഹോദരങ്ങൾ പിന്നീട് വന്നപ്പോൾ അത് നേരിട്ട് കണ്ടു. അവരുടെ സഹായത്തോടെ 20 ബാത്റൂമുകൾ അവിടെ ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ ഒരുപാട് ആളുകൾ വന്ന് മൗലാന സാഹബ് ഞങ്ങൾക്ക് വെള്ളം വേണം, കിണർ, വീട് വേണം, വസ്ത്രം വേണം. അൽഹംദുലില്ലാ, 1000 ചില്ലാനും കിണറുകൾ ഇന്നവിടെ ഉണ്ടാക്കി കൊടുക്കാൻ അള്ളാഹു സൗഭാഗ്യം നൽകി. ഇതുപോലെ സമാനമായ പ്രവർത്തനം നമ്മൾ എത്രയോ ആളുകൾ ദാരിദ്ര്യം കൊണ്ട് ഹിദായത്ത് നഷ്ടപ്പെടുന്ന തമിഴ്നാടിൻ്റെ ബോർഡറിൽ കൊഴിഞ്ഞാമ്പാറയിലും അതുപോലെ തന്നെ വേലന്താവളത്തും നമ്മുടെ ബുഖാരി സഹോദരന്മാർ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് സമുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ വരുന്ന 21-ാം തീയതി അവിടെ നമ്മുടെ വാർഷിക പ്രഭാഷണവും പരിപാടിയും ഉണ്ട്. കഴിയുന്നവരൊക്കെ അങ്ങോട്ട് വരണം. അപ്പോഴാണ് ഈ ബുഖാരിയിൽ നിന്ന് നിങ്ങൾ ആറ്റുനോറ്റ് പോറ്റിയ മക്കൾ എന്ത് ദഅ്‌വാ പ്രവർത്തനമാണ് നടത്തിയത് എന്ന് നിങ്ങൾക്ക് നേരിട്ട് കാണാൻ കഴിയും. കർണാടകയിലെ തുംകൂരിലേക്ക് വന്നാൽ നമ്മുടെ ബുഖാരി മക്കൾ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് നടത്തുന്ന ദഅ്‌വാ പ്രവർത്തനങ്ങൾ അവിടെ കാണാൻ കഴിയും. അതുപോലെ ജമ്മു ആൻഡ് കശ്മീരിലെ ശ്രീനഗറിലും അതുപോലെ പൂഞ്ചിലും അങ്ങനെ തുടങ്ങി അവിടെയുള്ള പ്രവിശ്യകളിൽ, ശ്രീനഗറിലും ജമ്മുവിലും പൂഞ്ചിലും ബാരാമുല്ലയിലും മണ്ഡിയിലും തുടങ്ങിയുള്ള ഒരുപാട് പ്രവിശ്യകളിൽ അടിസ്ഥാന പ്രവർത്തനങ്ങൾ മുതൽ ഉയർന്ന വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ വരെ ഈ സ്ഥാപനത്തിൽ നിന്ന് നിങ്ങൾ ഭക്ഷണം കൊടുത്ത് നിങ്ങൾ ആറ്റുനോറ്റ് പോറ്റിയ ഈ സ്ഥാപനത്തിൻ്റെ സന്ധതികൾ അവിടെയെല്ലാം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു. ഞങ്ങളങ്ങനെ രാത്രിയിൽ വളരെ വൈകി. ഇപ്പോൾ ഫ്ലൈറ്റ് അവിടെ ലാൻഡ് ചെയ്യാൻ ഉച്ചയ്ക്കൊരൽപ്പസമയം മാത്രമേ ബാഗ്ഡോഗ്രയിൽ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ കഴിയുകയുള്ളൂ. നല്ല ഫോഗുള്ള സമയമാണ്. അത് കഴിഞ്ഞ് ബൈ റോഡ് ഞങ്ങൾ ഏറെ യാത്ര ചെയ്തുകൊണ്ട്
സ്ഥലങ്ങളെല്ലാം കണ്ട് രാത്രിയിൽ ബീഹാറിലെ പൂർണിയ ഡിസ്ട്രിക്റ്റിൽ ഒരു സ്ഥലത്താണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത്. കൊടും തണുപ്പെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കവിടെ പോയിട്ടില്ലാത്തവർക്ക് മനസ്സിലാവൂല. പെട്രോമാക്സ് കത്തിച്ചു വെച്ച് അതിൻ്റെ ചൂടത്താണ് ഞങ്ങൾക്ക് ഭക്ഷണം തന്നത്. അതുപോലെ തന്നെ ചില ആളുകൾ തീയുടെ കനല് ഒരു കൊട്ടയിൽ ചെറിയ വട്ടിയിൽ ഇട്ട് അതിൻ്റെ കോട്ടിൻ്റെ ഉള്ളിൽ പിടിച്ചുകൊണ്ട് നടക്കും ചൂട് കിട്ടാൻ. അത്രയും കൊടും തണുപ്പുള്ള സ്ഥലത്ത് നാൽക്കാലികൾക്ക് ചാക്കുകൊണ്ട് കുപ്പായം തുന്നിയിട്ട് കൊടുക്കും. അങ്ങനെയാണ് അവിടെ ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ അവിടെ നിന്നിറങ്ങി കിഷൻഗഞ്ചിൻ്റെ സമീപം ധൻപുര എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ വന്നു. ഇന്നാലില്ല, ആയിരക്കണക്കിന് ആളുകൾ തിങ്ങിത്താമസിക്കുന്ന ഗ്രാമം. അടിസ്ഥാന സൗകര്യങ്ങളില്ല, അവിടെ പഠിക്കാൻ സൗകര്യമില്ല, നിസ്കരിക്കാനും പള്ളിയില്ല. അങ്ങനെ വളരെ വിഷമങ്ങൾ അനുഭവിക്കുന്നവർ എല്ലാം കൂടി വന്ന് ഞങ്ങളോട് സങ്കടം പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, ഇവിടെ സ്ഥലം കിട്ടുമോ എന്ന്. ഈ സ്ഥലത്തിൻ്റെ ഉടമ ഡൽഹിയിലുണ്ട്, നിങ്ങൾ വിളിച്ചാൽ ചിലപ്പോൾ അവർ സഹായിച്ചേക്കാം. അങ്ങനെ ഞങ്ങൾ അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹത്തോട് ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ കേരളത്തിൽ നിന്ന് ഷെയ്ഖ് അബൂബക്കർ സാഹബ്, ഷെയ്ഖുന ഉസ്താദ് അവർകളുടെ വിലാസം നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ മുഴുവനും വിലാസമാണ്. അള്ളാഹു അവിടുത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. അവിടുന്ന് ഞങ്ങൾ പറഞ്ഞു, ചെറിയ ചെറിയ മദർസയും പള്ളിയും കിണറുമൊക്കെ ഉണ്ടാക്കി സേവനം ചെയ്യുന്നുണ്ട്. ഇവിടെ നിങ്ങൾ ഒരു സ്ഥലം തന്നാൽ ജമീൻദാറായ അദ്ദേഹത്തെ ഡൽഹിയിലേക്ക് ഞങ്ങൾ വിളിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ മേരി തറഫ്തെ തീൻ ബിഗാ ജഗ ആപ്കെ ലിയെ മേൻ ദേനാ ചാഹതാ ഹൂം. മൂന്ന് ബിഗാ സ്ഥലം നിങ്ങൾക്ക് ഞങ്ങൾ തരാം. ഏകദേശം ഒരു ഒന്നര ഏക്കറോളം സ്ഥലമുണ്ട്, അത് അദ്ദേഹം തരാമെന്ന് പറഞ്ഞു. ഇനി അവിടെ പള്ളി ഉണ്ടാക്കണം, ഇനി അവിടെ മദ്രസ ഉണ്ടാക്കണം. നമ്മുടെ മുമ്പിൽ ഒന്നും ഇല്ല, അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടായാൽ നമുക്കവിടെ ഉണ്ടാക്കണം. പിന്നെ ഞങ്ങൾ വീണ്ടും അടുത്ത ഒരു ഗ്രാമത്തിൽ വന്നു. അവിടെയും ഇതുപോലെ തന്നെ തമിഴ്നാട്ടിൽ ബിസിനസ് ചെയ്യുന്ന ഒരാൾ, ചെറിയ ബന്ധം അവിടെയുള്ള ഇസ്ലാംപൂരിലെ മറ്റൊരാളുമായിട്ടുണ്ട്. അദ്ദേഹത്തെ കൂട്ടി ഞങ്ങൾ കുറേ നേരം ഇവിടുത്തെ ആവശ്യങ്ങൾ പറഞ്ഞു. അയാളും ഒരേക്കറിലേറെ സ്ഥലം അവിടെ തരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അങ്ങനെ നാല് സ്ഥലങ്ങളിൽ ലാൻഡ് തരാമെന്ന് ആളുകൾ ഞങ്ങളോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അവിടുത്തെ ഗ്രാമങ്ങളിൽ ദഅവത്ത് നടത്താൻ ആള് വേണം. അവിടെ പള്ളിയും മദ്രസയും ഉണ്ടാക്കി കൊടുക്കാൻ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നുള്ള ആളുകൾ സഹായിച്ചാൽ അത് ചെയ്തു കൊടുക്കാൻ നമ്മുടെ ബുഖാരിയിലെ വിദ്യാർത്ഥികളുണ്ട്. ഞങ്ങൾക്ക് അനുഗ്രഹവും പ്രാർത്ഥനയും നൽകാൻ നമ്മുടെ മഹാന്മാരായ ഉസ്താദുമാരുണ്ട്. ഇങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യേണ്ട സ്ഥലങ്ങൾ ഇന്ത്യയിലുടനീളം ഉണ്ട്. നമ്മൾ അത് അറിയാത്തത് കൊണ്ടാണ്. ഇൻഷാല്ലാ വരുന്ന 22-23 തീയതികളിൽ ഇതുപോലെ ചില സ്ഥലങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടി വീണ്ടും ഞങ്ങൾ ബീഹാറിലേക്ക് പോകുന്നുണ്ട്. ആരെങ്കിലുമൊക്കെ കഴിവുള്ളവരുണ്ടെങ്കിൽ, കാണാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഒപ്പം വന്നാൽ ഇതിനേക്കാൾ ദയനീയമായ അവസ്ഥകൾ കാണാൻ കഴിയും. അങ്ങനെ ഞങ്ങൾ ധൻപുര ഗ്രാമത്തിൽ വന്നപ്പോൾ വലിയ കോട മഞ്ഞ്, വളരെ പ്രയാസം. അങ്ങനെ പിറ്റേന്ന് നമ്മൾ ഫേസ്ബുക്കിൽ 2 ദിവസം മുമ്പ് ഒരു പോസ്റ്റ് ഇട്ടത് ചില ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഒരു 300 രൂപ തന്നാൽ ഒരു ബ്ലാങ്കറ്റ് വാങ്ങിയിട്ട് അവിടെ കൊടുക്കാമെന്ന്. അൽഹംദുലില്ലാ, ഇതിനകം 500 ആളുകൾ അതിന് ഓൺലൈനിലൂടെ കണ്ട് സഹായം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ 4 വോളണ്ടിയേഴ്സ് ശമ്പളത്തോടുകൂടി അവിടെ സേവനം ചെയ്യുന്നുണ്ട്. അവർ വഴി വരുന്ന ദിവസങ്ങളിൽ ഈ കൊടും തണുപ്പത്ത് അവിടെ പുതയ്ക്കാൻ ചെറിയ സൗകര്യം ചെയ്തു കൊടുക്കണം എന്നുണ്ട്. ഇങ്ങനെ എത്രയോ ഗ്രാമങ്ങൾ ഇസ്ലാമിക ദഅവത്തിനെയും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെയും ആവശ്യപ്പെട്ടുകൊണ്ട് കഴിയുന്നുണ്ട്. അൽഹംദുലില്ലാ, കഴിഞ്ഞതിൻ്റെ അങ്ങേ വർഷം ബീഹാറിലെ ഗയക്കടുത്ത് സൈഹൂലി എന്ന് പറയുന്ന ഗ്രാമത്തിൽ ഞങ്ങൾ ചെന്നപ്പോൾ ഇതുപോലെ ആളുകൾ ദയനീയത പറഞ്ഞു. ഇന്ന് അൽഹംദുലില്ലാ അവിടെ ഒരു പള്ളിയും മദ്രസയും ഉണ്ടായിട്ടുണ്ട്. മാർച്ച് 4 ഇൻഷാഅള്ളാ അവിടെ ഉദ്ഘാടനത്തിന് ഉദ്ദേശിക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ഉത്തരാഖണ്ഡിൽ നമ്മുടെ ഒരു പ്രോജക്റ്റ് വരാനുണ്ട്. ഇതെല്ലാം നിങ്ങളുടെ പ്രാർത്ഥനയാണ്, പ്രവർത്തനമാണ്, ബഹുമാനപ്പെട്ട മഹാന്മാരായ ഉസ്താദുമാരുടെ അനുഗ്രഹമാണ്. ഇതുപോലെ ഒരുപാട് ബുഖാരിമാർ കർമ്മവഴിയിലുണ്ട്. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുകയും സഹായിക്കുകയും ചെയ്താൽ ഒരുപാട് ആളുകളെ ഇവിടുന്ന് വാർത്തെടുത്ത് ലോകത്ത് ദഅ്‌വാ രംഗത്തേക്ക് വിടാൻ നമുക്ക് സാധിക്കും.
ഒരുപാട് വിദ്യാഭ്യാസ ഉന്നതികൾ നേടിയെടുക്കാൻ നമുക്ക് കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത് മലയാളികളായ നമ്മൾ ഉടുത്തിട്ട് മാറ്റിവെച്ച വസ്ത്രമാണ്. പ്രിയമുള്ളവരെ, ഞങ്ങൾ പാക്ക് ചെയ്ത് ഇസ്തിരിയിട്ട് വയസ്സെഴുതിയിട്ട് ഹൈദർപൂർ ഗ്രാമത്തിൽ ഞങ്ങൾ ചെന്നപ്പോ ആയിരക്കണക്കിന് ജനങ്ങൾ അത് വാങ്ങാൻ വേണ്ടി തിക്കും തിരക്കും കൂട്ടുകയാണ്. ഏത് വസ്ത്രമാണ് നിങ്ങളെപ്പോലെ നമ്മളെപ്പോലുള്ള ആളുകൾ ഉടുത്തിട്ട് മാറ്റിവെച്ച വസ്ത്രം അവർക്ക് പുതുവസ്ത്രം പോലെ വാങ്ങാൻ? അന്ന് ഞങ്ങൾ 5000 ജോടി വസ്ത്രം കൊണ്ടുപോയി, പക്ഷേ എവിടെയും എത്തുന്നില്ല. ഇത്രയും ദാരിദ്ര്യമുള്ള ആളുകൾ ലോകത്തെവിടെയെല്ലാമുണ്ട്. മ്യാൻമാറിന്റെ കഥ നിങ്ങൾ അറിഞ്ഞില്ലേ? ഞങ്ങൾ ഡൽഹിയിലെ റോഹിംഗ്യൻ മുസ്ലിങ്ങളുടെ ക്യാമ്പിൽ ഒരിക്കൽ ഇതുപോലെ പോയി. അവിടെയെല്ലാം എത്ര ദയനീയമായ അവസ്ഥയാണ്. അതുകൊണ്ട് എന്റെ സദസ്സിലുള്ള ഉമ്മവെങ്ങന്മാരോട് ജ്യേഷ്ഠാനുജന്മാരോട് പറയാനുള്ളത്, നേരത്തെ ഷെയ്ഖുന റയീസുൽ ഉലമാ ഉസ്താദ് അവർകളെ പറഞ്ഞതുപോലെ, ഇൻ ശകർത്തും ലഅസീദന്നകും വലഇൻ കഫർത്തും ഇന്ന അദാബീ ലശദീദ്. അള്ളാഹു അനുഗ്രഹങ്ങൾ നൽകുമ്പോ നന്ദിയുള്ളവരായി ജീവിക്കണം. അള്ളാഹുവിനെ മറന്നുകൊണ്ട് നമ്മൾ ജീവിച്ചുകൂടാ. അള്ളാഹുവിനെ മറന്നാൽ റബ്ബിന്റെ ശിക്ഷ തടുക്കാൻ ഒരാൾക്കും സാധ്യമല്ല. നമ്മൾ റബ്ബ് തന്ന നിയമത്തിന്റെ പേരിൽ മക്കളുടെ വിദ്യാഭ്യാസത്തിൽ ദീന് നഷ്ടപ്പെട്ടു പോവുകയാണ്. ഭൗതികമായ ജാടകളുടെ പേരിൽ നമ്മുടെ വീട്ടിലുള്ള ദീന് നഷ്ടമാവുകയാണ്. അങ്ങനെ വരല്ലേ, കണ്ടില്ലേ നമ്മുടെ ഫായിസിന്റെ ഉപ്പ, അവിടുന്ന് 2 മക്കൾ നേരത്തെ മരണപ്പെട്ടു പോയി. പിന്നെയുള്ള ഒരു മകനും മകളുമാണ്. ആ മകനെ അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ അയച്ചപ്പോൾ ആ മകൻ 19-ാമത്തെ വയസ്സിൽ വിയോഗം തേടുമ്പോ, ഇവിടെ കൂടിയ നിങ്ങളല്ല എന്റെ ശബ്ദം കേൾക്കുന്ന 100-ണക്കിന് പ്രവാസികളല്ല, കേരളത്തിലെ 100,000-ന് SSF മക്കള് മാത്രമല്ല, 100,000-ന് മുഅ്മിനീങ്ങളുടെ കൽബ് തേങ്ങുകയാണ്. ആ ഉപ്പയുടെ ലക്ഷ്യം മകനെ കൊണ്ട് ആഖിറത്തിലെ ക്ഷേമമാണ്. അത് ചിന്തിച്ചപ്പോഴേക്ക് നീറുന്ന 100,000-ങ്ങളുടെ കൽബ് കൊണ്ടുള്ള പ്രാർത്ഥന ആ കൂട്ടുകാരന് കിട്ടിപ്പോയില്ലേ? 1-ാമതും 2-ാമതും 3-ാമതും ആ മകനൊരു മുത്തഅല്ലിമാണ്. അതോടൊപ്പം ആ മകൻ നാട്ടിൽ ചെന്നാൽ വീട്ടിലിരിക്കുന്ന ആളല്ല, സുന്നത്തു ജമാഅത്തിന്റെ സംഘടനയാകുന്ന SSF പ്രവർത്തകനാണ്. ആ ദീനിനു വേണ്ടി അങ്ങ് പ്രവർത്തിച്ചപ്പോൾ SSF മക്കളതാ ഖുർആൻ ഓതുകയാണ്. സ്വന്തം സഹോദരൻ മരിച്ചാൽ നൽകാൻ ലഭിക്കാത്ത അങ്ങേ അറ്റത്തെ താല്പര്യത്തോടെയാണ് 7 ദിവസം ഖുർആൻ ഓതി. ഇനിയും അത് തുടരുകയാണ്. ആ ഫായിദിന്റെ മാതാപിതാക്കൾക്ക് ആശ്വസിക്കാം, മാതാപിതാക്കളാ മകനെ മറന്നാലും മറക്കാത്ത സ്നേഹത്തിന്റെ വലിയ ലോകമാണ് ഫായിദ് കരസ്ഥമാക്കിയത്. ഇത് ഞാൻ വെറുതെ അലങ്കാരത്തിന് പറയുകയല്ല. ഒരു ദിവസം ഞാൻ ഇങ്ങനെ എറണാകുളം വഴി പാസ് ചെയ്യുന്ന സമയത്ത് പാതിരാത്രി 1 മണിയോളമായി. കൊടുങ്ങല്ലൂരിലെ ചില പ്രവർത്തകർ വിളിക്കുകയാണ്, നിങ്ങൾ ഏതു വഴിയാണ് യാത്ര ചെയ്യുന്നത്? NH 17 47 ഞാൻ പറഞ്ഞു, ഞാൻ 47 യാത്ര ചെയ്യുന്നത്. എന്തേ കാരണം? നിങ്ങൾ ഈ കൊടുങ്ങല്ലൂര് ഹൈവേയിലാണ് വരുന്നതെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ അടുക്കലേക്കൊന്ന് വരാൻ പറയാനാണ്. ഈ എന്തേ ഞങ്ങൾ നദീറിന്റെ ഖബറിന്റെ അടുക്കലിരുന്ന് ഓതുകയാണ്. അവന്റെ ആണ്ടിന്റെ ദിനമാണ്. ഞങ്ങളുടെ SSF കാരനായ ഹയർ സെക്കൻഡറി പ്രായമുള്ള കൂട്ടുകാരൻ
ഞങ്ങളോട് വിട പറഞ്ഞതിൻ്റെ ആണ്ടിൻ്റെ ദിനമാണ് ഈ രാത്രി മുഴുവനും ഈ കബറുങ്ങൾ വെച്ച് ഖുർആനോദാൻ ഞങ്ങൾ കൂട്ടുകാര് തീരുമാനിച്ച ഖുർആൻ പാരായണത്തിലാണ്. നിങ്ങൾ ഇതുവഴി പോകുന്നെങ്കിൽ ഈ കബറുങ്ങൾ വന്നൊന്ന് ദുആ ചെയ്യാനാണ്. ആണ്ടിന്റെ അന്ന് രാത്രിയിൽ ഒരു മണിക്ക് ഉപ്പയും ഉമ്മയും ഉറങ്ങുകയായിരിക്കാം. അപ്പോഴും അവനെ മറക്കാത്ത ഒരു സ്നേഹത്തിന്റെ ലോകമാണ്. SSFലൂടെ ദീനീ പ്രവർത്തനത്തിലൂടെ നദീർ കരസ്ഥമാക്കി പോയത്. അതുപോലെ ഉപ്പയും ഉമ്മയും എല്ലാം അവരുടെ പാരായണത്തിന്റെ അല്ലെങ്കിൽ ജീവിത തിരക്കിന്റെ ഇടയിലേക്ക് മാറിയപ്പോഴും ഫായിസിനെ മറക്കാത്ത ആയിരങ്ങളുടെ ഹൃദയങ്ങളുണ്ട്. ഈ മഹത്തായ ദീനീ സ്ഥാപനം ഈ ഖിയാമന്നാള് വരെ അള്ളാഹു നിലനിർത്തിത്തരട്ടെ. അന്ന് വരെ നമ്മുടെ അൻസാറിനെ മറക്കാൻ പറ്റൂല, ഫായിസിനെ മറക്കാൻ ഈ ബുഖാരിക്ക് സാധ്യമല്ല. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങളും മരിച്ചാൽ മറക്കാതെ പ്രാർത്ഥന കിട്ടുന്ന വലിയൊരു ഉമ്മത്തിന് ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനേ. ഞങ്ങൾക്കറിവ് പറഞ്ഞു തന്ന മഹാന്മാരായ ഗുരുവര്യർ അവരുടെ പേര് ഞങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിലും ഞങ്ങൾ ഇവിടെ ഒരു സെന്റൻസ് ചേർത്ത് വായിച്ചപ്പോൾ, ഞങ്ങളൊരു ഇബാറത്ത് ഉദ്ധരിച്ചപ്പോൾ, ഞങ്ങളൊരു ഇമാമിന്റെ പേര് പറഞ്ഞപ്പോൾ, ഞങ്ങൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളെ ഉദ്ധരിച്ചപ്പോൾ, അഹമ്മദ് തങ്ങളുടെ മുസ്നദ് റിപ്പോർട്ടിൽ നിന്ന് പറഞ്ഞപ്പോൾ, ഞങ്ങൾ ആ ഉദ്ധരിച്ചതിന്റെ ഒരു കൂലി മുതുവല്ലൂർ ജുമഅത്ത് പള്ളിയുടെ ഖബർത്താനിൽ കിടക്കുന്ന ഞങ്ങളുടെ അഭിവന്യരായ CA ഉസ്താദിന്റെ ഖബറിലേക്ക് എത്തിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഞങ്ങൾ വായിച്ച ഇബാറത്തിന്റെ ഒരു കൂലി അതാ കൊട്ടുക്കരയിൽ ബഹുമാനപ്പെട്ട തരുവറ ഉസ്താദ് അവരുടെ ഖബറിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ ബുഖാരി സ്ഥാപനത്തിൽ വന്ന് ഞങ്ങൾക്ക് സഹീഹുൽ ബുഖാരി ഓതിത്തന്ന ബഹുമാനപ്പെട്ട ശൈഖുൽ ഹദീസ് നെല്ലിക്കുത്ത് ഉസ്താദിന്റെ ഖബറിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ഈ ബുഖാരിയുടെ മക്കൾ കശ്മീരിലും കർണാടകയിലും തമിഴ്നാട്ടിലും ബീഹാറിലും എല്ലാം പോയി ചെറിയ ചെറിയ ദഅ്‌വാ പ്രവർത്തനം നടത്തുമ്പോൾ അതിന്റെ എല്ലാം ഒരു മിസ്ലു സവാബ്. ഈ വിഷയത്തിൽ പ്രത്യേക മാർഗദർശിയായ ഞങ്ങളുടെ അഭിവന്യരായ PMK ഉസ്താദ് മോങ്ങത്തപ്പള്ളിയുടെ ഖബർത്താനിൽ കിടക്കുന്നുണ്ട്, അവിടത്തേക്ക് എത്തുന്നുണ്ട് കേട്ടോ. ഇന്ന് മഹാനവറുകളുടെ പേരിൽ ഇവിടെ ഒരു കമ്പ്യൂട്ടർ ലാബ് നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. എന്തിനെന്നല്ലേ, ഈ സ്ഥാപനത്തിൽ നിന്ന് ബിരുദം കഴിഞ്ഞു പോകുന്നതിന് മുമ്പ് മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് ഹൗസ് സർജൻസി നൽകുന്നത് പോലെ, അതുപോലെ മറ്റു പല കോഴ്സുകൾക്കും ഫീൽഡ് വർക്കും പ്രാക്ടിക്കലും നൽകുന്നത് പോലെ, ഈ സ്ഥാപനത്തിൽ നിന്ന് പോകുന്നതിന് മുമ്പ് തന്നെ വിവിധ മേഖലയിലുള്ള പ്രാക്ടിക്കൽ നൽകാനുള്ള സംവിധാനം വിപുലമായി കൊല്ലം ആരംഭിക്കുകയാണ്. അവരുടെ ബുഖാരി സനദും സർട്ടിഫിക്കറ്റും കൊടുക്കുന്നതിന് മുമ്പ് കേരളത്തിലെ വിവിധ സ്ഥാപനങ്ങളിൽ അവർ ടീച്ചിങ് നടത്തിയിട്ടതിന്റെ മാർക്ക് ഇവിടെ വാങ്ങുകയാണ്. അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ അവരുടെ സ്കിൽ ഡെവലപ്പ് ചെയ്യാനുള്ള മാർഗം നടത്തുകയാണ്. അതുപോലെ അവരെ ഫീൽഡ് വർക്കിന് വേണ്ടി പാകപ്പെടുത്തുകയാണ്. ഇതെല്ലാം ഇവിടെ നിന്ന് നൽകുമ്പോൾ എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഈ വന്നിരിക്കുന്ന ഞങ്ങളുടെ കാരണവന്മാരായി ഞങ്ങൾ ഇവിടെ പഠിക്കാൻ SSLC കഴിഞ്ഞു വന്നപ്പോൾ സ്വന്തം മക്കളെ പോലെ ഞങ്ങളെ കണ്ട് ആറ്റുനോറ്റ് പോറ്റിയ ബിച്ചാഫുഹാജിയെ ഞങ്ങൾക്ക് മറക്കാനാവില്ല. ഈ മുമ്പിൽ ഇരിക്കുന്ന ബഷീർക്കയും അതുപോലെ തന്നെ വീരാങ്കുട്ടി സാഹിബും റായിംകുട്ടി ഹാജിയും അങ്ങനെ തുടങ്ങി ഞാൻ പേരെടുത്ത് പറഞ്ഞാൽ മതിയാവില്ല. കമ്മിറ്റി അംഗങ്ങൾ മാത്രമല്ല, ഈ കാളോത്ത് പരിസരത്തുള്ള എല്ലാ നല്ലവരും ഞങ്ങൾ
ഞങ്ങൾക്ക് സ്നേഹം നൽകിയവരാണ്, ഞങ്ങളോട് വാത്സല്യം നൽകിയവരാണ്. ഞങ്ങളെ നേരിട്ട് കണ്ടില്ലെങ്കിലും ഇവിടുത്തെ ഉമ്മമാര് ആ മുത്തല്ലിമീങ്ങളെ ഇഷ്ടം വെച്ചവരാണ്, ദുആ ചെയ്തു തന്നവരാണ്. നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം, ഇവിടെ നിങ്ങൾ ആറ്റുനോറ്റ് പോറ്റിയ മക്കൾ ഇന്ന് ലോകത്തിന്റെ വിവിധ ദേശങ്ങളിൽ ദീനീ ദഅവത്ത് നടത്തുന്നുണ്ട്. ജല്ല ജലാലായ റബ്ബേ, ഞങ്ങൾ ഇവിടെ പേര് പറഞ്ഞില്ലെങ്കിലും പ്രത്യേകം എടുത്തു ദുആ ചെയ്തില്ലെങ്കിലും ഇതിനോട് ബന്ധപ്പെട്ട് ഓരോരുത്തർക്കും വലിയ പ്രതിഫലം കിട്ടുന്ന അമലാണ്. അല്ലാഹുവേ, അവരിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകളുടെയും ഖബറു നീ സ്വർഗമാക്കണം റഹ്മാനേ. ഞങ്ങൾ ഇവിടെ വരുമ്പോൾ SSF ഓഫീസിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടി സമാനമായി കൂട്ടുകാരെ പോലെ നടന്ന റഷീദ് മാഷിവിടെയുണ്ട്. അപ്പോഴവിടുത്തെ ഉമ്മയ്ക്ക് ഞങ്ങളോട് വാത്സല്യമാണ്, അവിടുത്തെ ഉപ്പ ഖബറിലാണ്, അല്ലാഹു സ്വർഗമാക്കട്ടെ. ഇതുപോലെ എത്രയോ ആളുകൾ എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഒരുപാട് പരിചയമുള്ള മുഖങ്ങളുണ്ട്. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, നിങ്ങൾ ഞങ്ങൾക്ക് നൽകിയ സ്നേഹം ഇവിടെ വെച്ച് കണ്ടവസാനിക്കാനുള്ളതല്ല, നാളെ സ്വർഗീയ ആരാമത്തിൽ ഒരുമിച്ച് കൂടാനുള്ളതാണ്. അല്ലാഹു നമ്മെ മുഴുവനും രക്ഷപ്പെടുത്തി തരട്ടെ. അതുകൊണ്ട് വേണ്ട പോലെ ഈ സ്ഥാപനത്തെ നിങ്ങൾ സ്നേഹിക്കണം, വേണ്ടതെല്ലാം ചെയ്ത് ഇതിനെ വളർത്തിക്കൊണ്ടുവരണം. വാടക വീട് വാടി വാടക വീട് മാറി മാറി നടന്ന് വാടക വീട്ടിൽ നിന്ന് മാറിപ്പോയി അവസാനം സ്വന്തം വീട് പകുതി വെച്ച് ഞങ്ങളെ താമസിപ്പിച്ചു തന്നവർ മുതൽ ഇവിടെ എല്ലാവിധ സേവനങ്ങളും ചെയ്തു തന്ന എത്രയോ പേരാണ്. ഞങ്ങൾ വൈകുന്നേരങ്ങളിൽ ചായ കുടിക്കാൻ പോയപ്പോൾ ചായ പാർന്നു തന്ന പല കടക്കാരും ഇന്നിവിടെ ഇല്ല, ഖബറിലാണ്. അല്ലാഹുവേ, അവരുടെ ഖബറ് നീ സ്വർഗമാക്കണം. ഈ ദീനീ സ്ഥാപനത്തോടുള്ള ബന്ധം ഇവിടെ വെച്ച് തീരാനുള്ളതല്ല, നാളെ സ്വർഗത്തിൽ കണ്ട് സന്തോഷിക്കാനുള്ളതാണ്. ജല്ല ജലാലായ റബ്ബ് ഔദാര്യം ചെയ്യട്ടെ. പ്രിയമുള്ളവരെ, ഇവിടത്തെ കാഴ്ച അവസാനിക്കുന്ന കാഴ്ചയാണ്. ഇന്ന് കണ്ടവരെ നാളെ കാണുന്നില്ല, ഇന്ന് കേട്ടവരെ നാളെ കേൾക്കുന്നില്ല. അവസാനിക്കാത്ത ഒരു കാഴ്ചയുണ്ട്, അത് സ്വർഗീയ ആരാമത്തിലെ കാഴ്ചയാണ്. നമ്മുടെയൊക്കെ കൽബ് തിരിയേണ്ടത് ഇലല്ലാഹിൽ വാഹിദിൽ മന്നാൻ. ആദരണീയരായ തന്നല ഉസ്താദ് അവിടെ നിന്ന് ഇവിടെ വന്ന് സേവനം ചെയ്യുന്നത് ഒരു ശമ്പളം ഉയർന്നത് കിട്ടാനല്ല, ഞങ്ങൾക്ക് അവിടുന്ന് പഠിപ്പിച്ചു തന്നത് മക്കളെ നിങ്ങൾ ഉയർന്ന ശമ്പളമുള്ള ജോലിയിൽ കയറണമെന്നല്ല, അല്ലാഹുവിന്റെ വജ്ഹിന് വേണ്ടി ദീനിന് സേവനം ചെയ്യണമെന്നാണ്. അതുകൊണ്ട് ഞങ്ങൾ ആരും എവിടെയും ശമ്പളം പറഞ്ഞു ജോലിക്ക് കയറിയിട്ടില്ല. റസ്മിയായ ശമ്പളം ഞങ്ങൾക്ക് വേണമെന്നില്ല. അല്ലാഹുവിന്റെ ദീനിന്റെ വഴിയിൽ ഖിദ്മത്ത് ചെയ്താൽ അല്ലാഹുവിന്റെ ദീനിന് ഖിദ്മത്ത് ചെയ്താൽ നമുക്ക് വേണ്ട ദുനിയാവ് റബ്ബ് തരുമെന്ന് ഞങ്ങളുടെ ഉസ്താദ് പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് വരെ ഒരു മുടക്കും വന്നിട്ടില്ല. അല്ലാഹുവേ, ഇസ്സത്തോടെ ഞങ്ങളെ നിലനിർത്തി തരണം റഹ്മാനേ. ഇസ്സത്തോടെ ഞങ്ങൾക്കെല്ലാം നീ ബറക്കത്ത് ചെയ്യണേ റഹ്മാനേ. പ്രിയമുള്ളവരെ, ഞാനിനി നീട്ടി സംസാരിക്കുന്നില്ല. നമ്മളെല്ലാം ഇവിടെ ഒരുമിച്ച് കൂടിയത് നമ്മുടെ ഫായിസ് എന്ന അനുജന് വേണ്ടി ദുആ ചെയ്യാനാണ്. അത് കേവലം ഫായിസിന് വേണ്ടിയുള്ള ദുആ അല്ല, മരണപ്പെട്ടു പോയ മുഴുവൻ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ടവർക്കുമുള്ള പ്രാർത്ഥനയാണ്. ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ നടക്കുന്ന ഓരോ നന്മയുടെയും പ്രതിഫലനങ്ങൾ ഇന്നലകളിൽ ഇവിടെ അധ്വാനിച്ചവർക്കുണ്ട്. ഇതിന്റെ ഓരോ മണൽത്തരിയും ഈ ഉമ്മത്തെ സ്വർഗം കിട്ടാൻ വേണ്ടി തന്ന പൈസയിൽ നിന്ന് ഉസ്താദ് ഉണ്ടാക്കിയതാണ്, അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിന്റെ മേധാവികൾ ഉണ്ടാക്കിയതാണ്. ഞങ്ങൾ കഴിച്ച ഓരോ നേരത്തെ ഭക്ഷണവും ഞങ്ങൾക്ക് നൽകിയത് അല്ലാഹുവിന്റെ പ്രീതി പ്രതീക്ഷിച്ചുകൊണ്ടാണ്. അല്ലാഹുവേ, അവരുടെ നീ
ബാല്യത്തിന്റെ നന്മ കൊണ്ട് ഞങ്ങളെ നന്നാക്കി തരണേ റഹ്മാനേ. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല, നമുക്കെല്ലാം ഒരു വീട്ടിൽ ഒരുമിച്ച് കൂടണം. അതെവിടെയാണ്? അത് രാജാതിരാജനായ റബ്ബിന്റെ കരുണയുടെ വീട്ടിലാണ്, ശാന്തിയുടെ വീട്ടിലാണ്, സമാധാനത്തിന്റെ വീട്ടിലാണ്. ദാറുസ്സലാം, അല്ലാഹുവിന്റെ ശാന്തിയുടെ വീട്ടിൽ നമുക്കൊരുമിച്ച് കൂടണ്ടേ. അങ്ങനെ വേണമെങ്കിൽ നല്ല തഖ്വയോടെ ജീവിക്കണം, അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിക്കണം. ദുനിയാവ് നിസ്സാരമാണ്, ദുനിയാവിന് വേണ്ടി കടിപിടി കൂടിയിട്ട് നല്ല ആരോഗ്യമുള്ള ആയുസ് മുഴുവനും പ്രവാസ ലോകത്തായാലും നാട്ടിലായാലും മോനെ ദുനിയാവിന് വേണ്ടി മാത്രം കളയല്ലേ മോനെ, പിന്നെ ആഹ്റത്തിന് അമൽ ചെയ്യാൻ ആയുസ് ഉണ്ടാവൂല. ഹലാലായ കച്ചവടം വേണം, അതിനിടയിൽ അല്ലാഹുവിനുള്ള ഇബാദത്ത് മറക്കാൻ പാടില്ല. ഹലാലായ ജോലി വേണം, അതിനിടയിൽ അല്ലാഹുവിനുള്ള ഇബാദത്ത് മറക്കാൻ പാടില്ല. ഒരാൾക്ക് ദുനിയാവ് അവന്റെ ഹമ്മായാൽ അത് തീരുകയില്ല. ആഹ്റമാണ് ഒരാളുടെ ഹമ്മെങ്കിൽ ദുനിയാവ് റബ്ബ് നടത്തി തരുമേ. അത് ചെറിയ ജീവിതമാണെങ്കിലും ഞങ്ങൾ ഇന്ന് അനുഭവിക്കുന്നുണ്ട്. ദുനിയാവിന്റെ ഒരു ഹമ്മും റബ്ബ് ഇതുവരെ തന്നിട്ടില്ല. അത് ഈ ബുഖാരിയുടെ മുറ്റത്ത് വെച്ച് പറയുമ്പോ എനിക്കെന്റെ ഉസ്താദുമാരുടെ പൊരുത്തം പ്രതീക്ഷയുണ്ട്. അല്ലാഹു ഇതുവരെ ദുനിയാവിന്റെ ഒരു ഹമ്മും ഞങ്ങളുടെ കൽബിൽ നൽകിയിട്ടില്ല. ഞങ്ങൾക്ക് വേജാർ ഒരു വിഷയത്തിലേ ഉള്ളൂ. ഇവിടുന്ന് ഞങ്ങൾ പഠിച്ചതനുസരിച്ച് സ്ഥാപനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്, സംഘടനയിൽ സേവനം ചെയ്യുന്നുണ്ട്, ഇതുപോലെ പാവങ്ങൾക്ക് കിണറുണ്ടാക്കി കൊടുക്കണമെന്നുണ്ട്. അത്തരം വിഷയങ്ങളിലല്ലാതെ സ്വന്തമായ ദുനിയാവിന്റെ ഒരു കാര്യത്തിൽ റബ്ബ് ഇതുവരെ ഒരു ഹമ്മും നൽകിയിട്ടില്ല. ലക്കൽ ഹംദു യാ അല്ലാഹ്. അതിമാം ബുഖാരി തങ്ങളുടെ പൊരുത്തമാണ്, അതിവിടെയുള്ള ഉസ്താദുമാരുടെ തൃപ്തിയാണ്, ആദി സ്ഥാപനത്തിന്റെ വറക്കത്താണ്. ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന മുത്തല്ലിമീങ്ങളായ എന്റെ അനുജന്മാരോടും അത് പറയാനുള്ളത്, നമ്മളെ ശമ്പളം നോക്കിയിട്ട് ബേജാറാകണ്ട, നല്ല ഇഖ്ലാസോടെ ദീനിന്റെ സേവന വഴിയിൽ ഇറങ്ങിക്കോ. റബ്ബ് നമുക്ക് ദുനിയാവ് തരുന്നതിന് യാതൊരു പിശുക്കും കാണിക്കുന്നവനല്ല. റബ്ബ് ദുനിയാവ് അങ്ങനെ തുറന്നു തരും, അതിന് റബ്ബ് ഇങ്ങനെ തരാൻ യാതൊരു ുള്ളവനല്ല. നമ്മുടെ ലക്ഷ്യം അല്ലാഹുവിന്റെ ദീനിന്റെ സേവനമാകണം, ഇൽമിന്റെ പ്രചരണമാകണം. എല്ലാത്തിലും ഉപരി മുത്തു റസൂലുള്ളാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടിയുള്ള മഹബ്ബത്തിന്റെ പ്രചാരണമായാൽ നമുക്ക് ടെൻഷൻ ആവാനില്ല. നമ്മുടെ കയ്യിലുള്ള അഖീദ അത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയാണ്. അതാർക്ക് വേണ്ടിയും പണയം വെക്കാൻ പാടില്ല. അത് മാത്രമാണ് ഹക്കെന്ന് പറയുന്നത്, സുന്നത്ത് ജമാഅത്ത് മാത്രമാണ്. ആ സുന്നത്ത് ജമാഅത്തിൽ നിന്ന് വഴുതിപ്പോയവരാണ് ഈ സമുദായത്തെ മുഴുവനും പറയിപ്പിച്ചവർ. ഇന്ന് ഭീകരവാദത്തിന്റെയും തീവ്രവാദത്തിന്റെയും പേരിൽ ഈ ഉമ്മത്ത് വേട്ടയാടപ്പെടാനുള്ള മുഴുവൻ കാരണവും ഇവിടെയുള്ള വഹാബി പ്രസ്ഥാനങ്ങളാണ്, ജമാഅത്തെ ഇസ്ലാമിയാണ്, ബിദഈ സംഘടനകളാണ്. അവരുണ്ടാക്കി വെച്ച പൊല്ലാപ്പിന്റെ വേദനയാണ് ഈ സമുദായം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സുന്നത്തു ജമാഅത്തിന്റെ ആലിമീങ്ങൾ കാലോചിതമായി അതിനെ തടയാൻ സമത്തയുണ്ടാക്കിയില്ലെങ്കിൽ ഈ നാട്ടിലെ ദീനിന്റെ ഗതി എന്താകുമായിരുന്നു എന്ന് നിങ്ങളൊന്ന് ഉറച്ച് ആലോചിക്കണേ. അല്ലാഹുവേ, ഈ നല്ല വെള്ളിയാഴ്ച രാവിൽ ഞങ്ങൾ ഈ ഒരുമിച്ച് കൂടിയതിന് നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. ഞങ്ങളുടെ എല്ലാം കൽബ് നന്നാക്കി അവസാനം രാജാതിരാജനായ റബ്ബേ, നിന്റെ ലിഖാഇന് പറ്റുന്ന നിലക്ക്, നിന്റെ ലിഖാഇന് പറ്റുന്ന നിലക്ക്, നിന്റെ ലിഖാഇന് പറ്റുന്ന നിലക്ക് ഹബീബായ മുത്തളി റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളിൽ ചിരിക്കുന്ന മുഖം കണ്ട് ഒരു മരണം ഞങ്ങൾക്ക് നീ നൽകണം റഹ്മാനേ. എന്റെ ഉമ്മവെങ്ങന്മാരെ, തക്കവയോടെ ജീവിക്കണം, ഔറത്ത് തുറന്നിടാൻ പാടില്ല, അന്യ പുരുഷന്മാരുമായി ഇടകലർന്ന് ദീന് നഷ്ടപ്പെടുത്താൻ പാടില്ല. അതുപോലെ നിങ്ങൾ നിങ്ങളുടെ വസ്ത്രധാരണത്തിൽ ദീനിന്റെ ചിട്ടകൾ മറക്കാൻ പാടില്ല.
അത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് പറയുകയാണ്. നമ്മുടെ മുത്തു നിബിധങ്ങളല്ലേ സ്വർഗം തുറക്കുന്നത്. ആ സ്വർഗം തുറക്കുന്ന നിബിധങ്ങൾ പറഞ്ഞതുപോലെ നടന്നാലല്ലേ നമ്മൾ കടത്തുകയുള്ളൂ. സ്വർഗത്തിന്റെ അധിപൻ അള്ളാഹു അല്ലേ? അള്ളാഹുവിന്റെ നിയമം പാലിക്കുന്നവർക്കല്ലേ സ്വർഗമൊരുക്കിയത്? അഹങ്കാരികൾക്കല്ലല്ലോ സ്വർഗം, അഹംഭാവികൾക്കല്ലല്ലോ സ്വർഗം, അള്ളാഹനെ മറക്കുന്നവർക്കല്ലല്ലോ സ്വർഗം. അതുകൊണ്ട് റബ്ബിനെ ഓർത്ത് തഖ്വയോടെ ജീവിക്കണമെന്ന് എന്നോട് നല്ല കൽപ്പന നടത്തി നിങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹ് ഞങ്ങൾ ഈ മഹനീയമായ ദീനീ സ്ഥാപനത്തിന്റെ അങ്കണത്തിൽ ഈ ഒരുമിച്ചുകൂടിയത് നീ ഞങ്ങളിൽ നിന്ന് കബൂൾ ചെയ്തു തരണേ റഹ്മാനേ. ഞങ്ങളുടെ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവരുടെ എല്ലാം ഖബർ നീ സ്വർഗമാക്കണം. അല്ലാ നമുക്കൊരു പത്ത് തഹ്ലീൽ ചൊല്ലി അല്ലാഹുവോട് ദുആ ചെയ്യണം. നല്ലൊരു മജ്ലിസ്, വലിയ വലിയ ആലിമുൽ അല്ലാമ റഈസുൽ ഉലമാ ഉസ്താദവർകൾ തുടങ്ങിത്തന്ന മജ്ലിസാണിത്. എല്ലാവരും ദുആ കഴിഞ്ഞ് ബർക്കത്തിന്റെ ഭക്ഷണം ഉണ്ടല്ലേ, ഉണ്ട്, അതെല്ലാം സ്വീകരിച്ച് നല്ല റാഹത്തായി ഈ മജ്ലിസിൽ നിന്ന് പിരിയണം. ദിക്ര് ചെല്ലുന്നതിന് മുമ്പ് നിങ്ങളോട് വലിയ കാര്യങ്ങളൊന്നും ഇന്ന് ചോദിക്കുന്നില്ല. ഈ സ്ഥാപനം നടന്നു പോകുന്നത്, എല്ലാ സ്ഥാപനം നടന്നു പോകുന്നതും നിങ്ങളെപ്പോലുള്ള മുഅ്മിനീങ്ങൾ നൽകുന്ന സംഭാവനകളും സഹായങ്ങളും കൊണ്ടാണ്. ഇന്നലെ ഞങ്ങൾ കാസർഗോഡ് ജില്ലയിലെ കുമ്പോലിലായിരുന്നു. അവിടെ ഒരു മഹല്ല് ജമാഅത്ത് നടത്തിയ വയലാണ്. അവസാന സ്ഥാപനത്തിന് വേണ്ടി പിരിവ് നടത്തിയപ്പോൾ സംഘാടകർക്ക് ചെറിയൊരു പിണക്കം. അവസാനം ഞാൻ അവരോട് വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ എല്ലാ സ്ഥലത്തു നിന്നും കിട്ടുന്നത് കൊണ്ടാണ് ഞങ്ങളുടെ സ്ഥാപനം നടത്തുന്നത്. നിങ്ങൾ പിണങ്ങിയിട്ട് കാര്യം ഇല്ല, അങ്ങനെയേ ഞങ്ങൾക്ക് നടത്താൻ കഴിയൂ. ഞാനിവിടെ വരുന്നതിന് മുമ്പ് മറ്റൊരു പരിപാടിയിൽ സംബന്ധിച്ച് അവിടെ നിന്ന് കളക്ഷൻ നടത്താതെ നിങ്ങളുടെ ക്ഷണം സ്വീകരിച്ചു വന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾ വയതു പറഞ്ഞതിന് ഞങ്ങൾക്കൊന്നും തന്നില്ലെങ്കിലും സ്ഥാപനത്തിൻ്റെ കാര്യം മുടക്കാൻ നിങ്ങൾ മുതിരരുത്. അങ്ങനെ എത്രയോ ആളുകൾ ഞങ്ങളുടെ മജ്ലിസുകളിൽ നിന്ന് സഹായിച്ച്, അതുപോലെ ഷെയ്ഖുന നമ്മുടെ ഉസ്താദവർകൾ പല സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ അകമഴിഞ്ഞ് സഹായിച്ച്, നമ്മുടെ ഹക്കീം ഹാജിക്കയെ പോലെയുള്ള ആളുകൾ ഉസ്താദവറുകളെ കൊണ്ടു നടന്ന്, ഇത് ഞാൻ പറയുമ്പോൾ പേരു പറയാത്ത വളരെ കടപ്പാടുള്ള ഒരുപാട് ആളുകൾ വേറെയും ഉണ്ടാവും. അള്ളാഹു എല്ലാം അറിയുന്നവനാണ്. ഖൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. ഇവിടെയുള്ള എല്ലാ പദ്ധതിയിലും നിങ്ങളെല്ലാവരും സഹായിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ഇപ്പോൾ ഇക്കൊല്ലം സനദ്ധാരികളായി ഇറങ്ങാനുള്ള നമ്മുടെ യുവ പണ്ഡിതന്മാരായ ആളുകൾക്ക് അവർ സമൂഹത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് അവർക്ക് പ്രാക്ടിക്കലായ നോളജ് നൽകാൻ ഏകദേശം 100,000+ രൂപ ആ ആവശ്യത്തിന് മാത്രം ചെലവുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ട്രെയിനിങ് സ്റ്റൈപ്പൻ്റായിട്ട് ഒരു 100,000+ രൂപ ചെലവുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ കമ്പ്യൂട്ടർ ലാബ് ഇന്നിവിടെ നമ്മൾ ഉദ്ഘാടനം ചെയ്തെങ്കിലും ഏകദേശം 20,000 രൂപയുടെ 18 കൂടി വേണം. ഉള്ളതിനും ബാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹായം ഈ നല്ല മജ്ലിസിൽ വെച്ചുകൊണ്ട് നിങ്ങൾ നൽകണം. നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചിറങ്ങി ഇവിടെ നിന്ന് കിട്ടിയ അറിവ് കൊണ്ടാണ് ഇനി എത്ര ഉയർന്നാലും നമുക്കവിടെയെല്ലാം എത്താൻ ഉള്ളത്. ഇന്നിവിടെ മഹാന്മാരായ ഉസ്താദുമാർ ദുആ ചെയ്തു തന്നു. ഒന്നാമത്തെ ബാച്ചിൽ പഠിച്ചതുകൊണ്ട് ഞാൻ ഒന്നാമത് PhD എടുത്ത ആളായി എന്നേ ഉള്ളൂ. എത്രയോ പ്രതിഭാശാലികൾ, ഇനി ഉയർന്ന ഡിഗ്രികൾ എടുക്കാനുള്ളവർ ഈ സ്ഥാപനത്തിൽ ഉണ്ട്. വിവിധ യൂണിവേഴ്സിറ്റികളിൽ PhD ആരംഭിച്ചവരുണ്ട്. അതുപോലെ തന്നെ ഉയർന്ന ബിരുദങ്ങൾ എടുക്കാൻ ഒരുങ്ങി തയ്യാറായവരുണ്ട്. നിരവധി മുത്തഅല്ലിമീങ്ങൾക്ക് ആധികാരികമായി ദർസ് നടത്തുന്ന ആഴത്തിൽ അറിവുള്ള മുദരിസുമാർ ഈ സ്ഥാപനത്തിൽ നിന്നിറങ്ങിയവരുണ്ട്. അതെല്ലാം നിങ്ങളുണ്ടാക്കിയ സ്വത്തുകളാണ്. അത് ആഖിറത്തിലേക്കുള്ള നിക്ഷേപമാണ്. അള്ളാഹു കബൂൾ ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് ഈ മഹനീയമായ പരിപാടിയിൽ നിങ്ങളെല്ലാവരും സഹായിക്കണം. അർഹമുറാഹിമായ റബ്ബേ, ഈ നല്ല മജ്ലിസിൽ ഞങ്ങളുടെ ഈ സംരംഭങ്ങൾക്ക് സഹായിക്കുന്ന മുഴുവൻ ആളുകളെയും നീ സഹായിക്കണേ റഹ്മാനേ. അല്ലാഹ് ഇവിടെ സ്വന്തം മക്കൾ നല്ല ആലിമീങ്ങളാകണമെന്ന നീയത്തോടെ, രോഗം മാറാനുള്ള ഉദ്ദേശത്തോടെ, സദുദ്ദേശം സഫലമാകാനുള്ള ആഗ്രഹത്തോടെ,
അങ്ങനെ ഏത് നല്ല ഉദ്ദേശത്തോടെ ഈ ദീനി സംരംഭത്തിന് സഹായിക്കുന്നോ ആ ഖൈറായ ഉദ്ദേശങ്ങൾ മുഴുവനും നീ സഫലമാക്കി കൊടുക്കണം റഹ്മാനെ, നീ ഇജ്ജത്ത് നൽകണേ റഹ്മാനെ. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. ഒരു 10,001 രൂപ ഒന്ന് തുടങ്ങാൻ പറ്റുന്ന ആരാ ഉള്ളത്? വേഗങ്ങൾ പറഞ്ഞ് സഹായിച്ചാൽ അത് കഴിഞ്ഞ് നമുക്ക് ദുആ ചെയ്തുകൊണ്ട് നമുക്ക് പിരിയാം. ഒരു 2-3 ലക്ഷം റുപ്യ വേണം. ആ പേരെന്താ ഇനി അവരെ അവരെ പേരെന്താ? നമ്മുടെ മുത്തല്ലിമീങ്ങൾ അവിടെ ഉണ്ടല്ലോ. ആ മരക്കാർക്ക അല്ലാഹുവേ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ, എല്ലാവിധ റാഹത്തും നൽകണേ റഹ്മാനെ, ആഫിയത്തും സിഹത്തും നൽകണേ റഹ്മാനെ, എല്ലാ നല്ല ഉദ്ദേശങ്ങളും നീ സഫലമാക്കണേ റഹ്മാനെ. ബിനൂരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ആരാ ഒരു 10,000 രൂപ തരാ ഇൻഷാല്ലാ. വേറെ പേരെന്താ? അബൂബക്കർ എവിടെയാണ്? അബൂബക്കർ സിദ്ദീഖ് കോടങ്ങാട്. ആ അൽഹംദുലില്ലാ. അല്ലാഹുവേ നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ, റാഹത്ത് നൽകണേ റഹ്മാനെ, എല്ലാവിധ ഇജ്ജത്തും ഇഫ്ഫത്തും റിഫഅത്തും നീ നൽകണേ റഹ്മാനെ, ഞങ്ങളെ എല്ലാം നിന്റെ മുത്തഖീങ്ങളായ അടിമകളിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ഇനി ആരാ മൂന്നാമത്? ഒരു 10,000 രൂപ ഇൻഷാല്ലാ നൽകാൻ പറ്റുന്നത്. അള്ളാഹു തആല അതിൻ്റെ ബർക്കത്തുകൊണ്ട് നമ്മുടെ സദുദ്ദേശങ്ങളെ സഫലമാക്കി തരട്ടെ. ഓരോ നാട്ടിലും ഇത്തരം സ്ഥാപനങ്ങൾ ആറ്റുനോറ്റ് വളർത്തുന്ന മുഴുവൻ മുഅ്മിനീങ്ങൾക്കും അള്ളാഹു ഇസ്സത്തും റിഫഅത്തും നൽകുമാറാകട്ടെ ഇൻഷാല്ലാ. ഇനി ആരാ ഒരു 10,000 രൂപ പറ്റുന്ന മൂന്നാമത്? അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. മൂന്നാമതൊരു 10,000 രൂപ പറയാൻ പറ്റുന്ന ആരാ? اللهم صل على سيدنا مولانا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والداعي إلى الصراط المستقيم. اللهم മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ഇവിടെ സംഭാവനകൾ ഏറ്റെടുക്കുന്നവർക്ക് ഒരുപാട് റിഫഅത്തും ഇസ്സത്തും സമ്പത്തിൽ അഭിവൃദ്ധിയും എല്ലാം നീ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഹലാലായ മുറാദുകൾ മുഴുവൻ നീ ഹാസിലാക്കണേ റഹ്മാനെ. അവരുടെയും ഞങ്ങളുടെയും മക്കളെ നീ സ്വാലിഹീങ്ങളും മുത്തഖീങ്ങളുമാക്കണേ റഹ്മാനെ. ഇനി ഒരു 10,000 രൂപ പറ്റുന്ന ആരാ? മൂന്നാമതൊരാൾ, ഒരാളും കൂടി ഒരു 10,000 രൂപ തരാൻ പറ്റുന്നത്. അള്ളാഹു അതിൻ്റെ ബർക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാ വിഷമങ്ങളും മാറ്റിത്തരട്ടെ. മാരകമായ രോഗങ്ങളിൽ നമ്മൾക്കെല്ലാം അള്ളാഹു തആല കാവൽ നൽകുമാറാകട്ടെ. ആ റഫീഖ്, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അർഹമർ റഹീമായ റബ്ബെ നീ സ്വീകരിക്കണേ റഹ്മാനെ, എല്ലാവിധ റാഹത്ത്. ചാപ്പാക്കാൻ്റെ വക മകൻ വാപ്പൻ്റെ പേരിൽ തന്നാണ്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. എല്ലാം വാപ്പൻ്റെ ഉമ്മ മക്കളെല്ലാം വാപ്പൻ്റെതാണ്. അള്ളാഹു തആല ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അർഹമർ റഹീമായ റബ്ബെ എല്ലാവിധ റാഹത്തും ആഫിയത്തും ആ കുടുംബത്തിന് മുഴുവനും നൽകണേ റഹ്മാനെ. ഞങ്ങൾക്കിവിടെ ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളതാണ് ബിച്ചാപ്പു ഹാജിക്കായും അവിടുത്തെ റഫീഖാൻ്റെ ഉമ്മയും. ഞങ്ങൾ സുഖമില്ലാത്തപ്പോൾ പരിചരിച്ച് ഭക്ഷണം പാചകം ചെയ്തൊക്കെ തന്നിട്ടുള്ളവരാണ്. അള്ളാഹു ആഫിയത്തും സിഹത്തും നൽകുമാറാകട്ടെ. എല്ലാവിധ ഐശ്വര്യങ്ങളും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ഇനി ആരെങ്കിലും ഉണ്ടോ? ഇൻഷാല്ലാ. ഒരു 5,000 രൂപ തരാൻ പറ്റില്ല, കൂടുതൽ സമയം നിർത്തണ്ടെന്ന് ചോദിച്ചിട്ട്. ഒരു 5,000 രൂപ ഇൻഷാല്ലാ. അൽഹംദുലില്ലാ. അല്ലാഹു നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. അവരുടെ ഹലാലായ പല ഉദ്ദേശങ്ങളുമുണ്ട്, എല്ലാം നീ ഇജ്ജത്തോടെ നിറവേറ്റി കൊടുക്കണേ റഹ്മാനെ. ഈ മജ്ലിസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ദുആ ചെയ്യാൻ വേണ്ടി പ്രത്യേക കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എല്ലാം നീ ഖൈറായ നിലക്ക് നടപ്പിലാക്കി കൊടുക്കണേ റഹ്മാനെ ഇൻഷാല്ലാ. ഇനി ആരാ? ഒരു 5,000 രൂപ തരാൻ പറ്റില്ല, ഒരു 3-4 ആളുകൾ ഉണ്ടെങ്കിൽ റാഹത്തായി. ഒരു 5,000 രൂപ ഇൻഷാല്ലാ ഇപ്പൊ നിങ്ങളെ കയ്യിൽ. ഫായിസിന്റെ ഉപ്പ, അള്ളാഹുവേ ആ മകനു വേണ്ടി, മക്കൾക്ക് വേണ്ടി, 3 മക്കൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഇനി ഒരു മകളാണ് ഉള്ളത്, നല്ല സ്വാലിഹത്തും നല്ല ആഫിയത്തുള്ള മകളാക്കി അള്ളാഹുവേ എല്ലാവിധ സന്തോഷവുമുള്ള മകളാക്കി നീ നൽകണേ റഹ്മാനെ. ആ കുടുംബത്തിന് നീ ഐശ്വര്യം നൽകണേ റഹ്മാനെ. എല്ലാവിധ റാഹത്തും നീ നൽകണേ അല്ലാ. ഇനി ആരാ? ഒരു 5,000 രൂപ തരാൻ പറ്റുന്നത്, ഒരു 5,000 രൂപ പറയാൻ പറ്റുന്നത്, കുറച്ചാളും കൂടി. അർഹമർ റഹീമായ റബ്ബേ ഞങ്ങളുടെ ഓരോ മജ്ലിസിലും ഇതുപോലെ സഹായിക്കുന്ന മുഴുവൻ ആളുകളെയും നീ സഹായിക്കണേ റഹ്മാനെ. ഈ സ്ഥാപനത്തിൻ്റെ പള്ളി നിൽക്കുന്ന സ്ഥലം പള്ളി വെച്ചു തന്നവർ, അങ്ങനെ എത്രയോ ആളുകൾ ഉസ്താദവറുകൾ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നവരും അല്ലാത്തവരുമുണ്ട്.
എല്ലാ ആളുകൾക്കും നീ ഖൈറും ബർക്കത്തും നൽകണേ റഹ്മാനെ. ഇതെല്ലാം നാളെ സന്തോഷിക്കാൻ പറ്റുന്നതാക്കി നീ കബൂൾ ചെയ്യണേ അല്ലാഹ്. ഇനി ആരാ ഒരു 5000 രൂപ പറയാൻ പറ്റുന്നത്? സഹോദരിമാരെ ഭാഗത്ത് നമ്മുടെ വോളണ്ടിയേഴ്സ് ഉണ്ട്, സഹായിക്കാൻ പറ്റുന്നവർ അവരോട് പറഞ്ഞു വിടണം. അല്ലാഹു സുബ്ഹാനഹു വതാല ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ان شاء الله ഇനി ആരോ ഒരു 5000 രൂപ മജ്ലിസിന് ഇപ്പോ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഒരു 2 മാസം കൊണ്ടെങ്കിലും നൽകാൻ പറ്റുന്നേ, ഒരു 2 മാസം കൊണ്ട് നൽകാൻ പറ്റുന്ന നമ്മുടെ കുട്ടികളുടെ ഫീൽഡ് വർക്ക്, അതൊരു 4 മാസം അവർക്ക് 17000 രൂപ വീതം ചെലവുണ്ട്. ഓരോ മാസം ഓരോരുത്തർക്കും 1000 രൂപ വീതം അങ്ങനെ കൊടുക്കുന്ന, അതിലേക്ക് നമുക്ക് 100000 ചില്ലായിരം രൂപ വേണം. അതുകൊണ്ട് 2 മാസത്തിനുള്ളിൽ ഒരു 5000 രൂപ നൽകാൻ പറ്റുന്നേ. ആരാണുള്ളത്? ഒരു 2 മാസത്തിനുള്ളിൽ ഒരു 5000 രൂപ തരാൻ പറ്റുന്നേ. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഇനി ആരെങ്കിലും ഉണ്ടോ? അതാരാ ഓരോ പേരുണ്ട്? അബ്ദുസലാം അരീക്കോട്, 5000 രൂപ. അള്ളാഹുവേ നീ കബൂൾ ചെയ്യണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ. അതുപോലെ തന്നെ അബ്ദുൽ അസീസ് കുഴിഞ്ഞോളം, മുമ്പ് ഇവിടെ സ്ഥാപനത്തിൽ പഠിച്ചിട്ട് ഇപ്പോൾ ഇമാറാത്തിലുള്ള ആളാണ്, 10001 രൂപ. അൽഹംദുലില്ലാ. അള്ളാഹുവേ നീ കബൂൾ ചെയ്യണേ റഹ്മാനെ, നീ റാഹത്തിലാക്കണേ അല്ലാ, എല്ലാവിധ ഇസ്സത്തും നീ നൽകണേ റഹ്മാനെ. അവരുടെ ജോലിയിലും പ്രവാസ ജീവിതത്തിലും കുടുംബത്തിലും എല്ലാം നീ ഐശ്വര്യം നൽകണം റഹ്മാനെ. ഇനി ആരെങ്കിലും ഉണ്ടോ? അതിലേക്കൊരു 5000 രൂപ പറയാൻ പറ്റുന്നു. 100000 രൂപ ആയിക്കഴിഞ്ഞ് നമ്മളെ ട്രെയിനിങ്ങിനുള്ള ഫീസേ ആവുള്ളൂ, അതെങ്കിലും ഇവിടുന്ന് ആവണം. റഊഫ് ജോഹരിയുടെ ഉമ്മ, ഒരു 5000 രൂപ. അള്ളാഹുവേ നീ എല്ലാവിധ ആഫിയത്തും സിഹത്തും നൽകണേ റഹ്മാനെ, എല്ലാവിധ ഐശ്വര്യവും ആ കുടുംബത്തിന് നീ നൽകണേ റഹ്മാനെ. അള്ളാഹുവേ എല്ലാവിധ റാഹത്തും അവരുടെ മക്കളുടെ ജീവിതത്തിലും കുടുംബത്തിലും എല്ലാം നീ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. നേരത്തെ പറഞ്ഞതുപോലെ അപൂർവം ചില ഉമ്മമാര് ഞങ്ങളുടെ പഠനകാലത്ത് ഞങ്ങൾക്ക് ഭക്ഷണവും വാത്സല്യവും ഒക്കെ തന്നവരിൽ ഒരു ഉമ്മയാണ് റഊഫ് ജോഹരിയുടെ ഉമ്മ. അള്ളാഹു എല്ലാവിധ ആഫിയത്തും റാഹത്തും നൽകുമാറാകട്ടെ. ഇനി ആരെങ്കിലും? റഷീദാജി അല്ലേ? റഷീദാജി മേലെ പറഞ്ഞു അല്ലേ? അള്ളാഹുവേ നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ, റാഹത്ത് നൽകണേ റഹ്മാനെ, എല്ലാവിധ ഐശ്വര്യവും നൽകണേ റഹ്മാനെ. പേര് മാറിപ്പോയെങ്കിലും പണ്ട് ഇവിടെ ഭക്ഷണത്തിന് വകുപ്പില്ലാതെ വന്നപ്പോ ഞങ്ങൾ പിരിവിന് ആദ്യം പോയൊരു അനുഭവം ഉണ്ട് അവിടെ. ഉസ്താദ് ഇല്ലാത്തപ്പോ ഞങ്ങൾ ചൗക്കത്ത് ബുഹാരി എല്ലാം കൂടി അവിടെ പോയി. ഇവിടെ പ്രയാസമാണ്, അതുകൊണ്ട് സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഉസ്താദ് അവിടെ നിന്ന് ചോദിച്ച്, നിങ്ങൾക്കിപ്പോ പഠിക്കാനുള്ള എല്ലാം കഴിഞ്ഞ് പിരിവിന്റെ കോഴ്സും കൂടി തുടങ്ങിയോന്ന് ചോദിച്ചാൽ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ എല്ലാം ഇവിടെ തന്നെ പഠിപ്പിച്ചെന്നാ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അർഹമ റാഹിമായ റബ്ബെ, എല്ലാ ഇസ്സത്തും നീ നൽകണേ റഹ്മാനെ, റാഹത്ത് നീ നൽകണേ റഹ്മാനെ. ഹിഫ്ദുള്ള വിദ്യാർത്ഥിയുടെ പിതാവ് ഹംസ ഹാജി, 5000 രൂപ. അള്ളാഹുവേ നീ കബൂൽ ചെയ്യണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ. ബിനൂരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അബു ഒഴുകൂര്, 5000 രൂപ. അൽഹംദുലില്ലാ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി ബിഖദരി ഹുസ്നിഹി വജമാലിഹി. اللهم صل على سيدنا محمد وآله بحسب جماله وكماله. അള്ളാഹുവേ ഈ സ്വലാത്തുകളുടെ ഒക്കെ ബർക്കത്ത് കൊണ്ട് ഈ നൽകിയ മുഴുവൻ ആളുകൾക്കും നീ ഇസ്സത്തും റാഹത്തും നൽകണേ അല്ലാ. ബിനൂരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ആരെങ്കിലും ഉണ്ടോ? അതിലേക്കൊരു 5000 10000 ഒക്കെ പറയാൻ പറ്റുന്നൊരു അൽഹംദുലില്ലാ. ഈ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ട് ഇന്ന് ഇതിനോളം പ്രതിമാസ ചെലവുള്ള സ്ഥാപനങ്ങൾ ഇവിടെ പഠിച്ച വിദ്യാർത്ഥികൾ ഉണ്ടാക്കി നടത്തുന്നുണ്ട്. ഇവിടുന്ന് നിങ്ങൾ തന്ന പരിശീലനം കൊണ്ടാണ് അങ്ങ് തിരുവനന്തപുരം ജില്ലയിൽ മഖ്ദൂമിയ ദഅവാ കോളേജ് എന്നൊരു സ്ഥാപനം ഞങ്ങൾ ഉസ്താദുമാരുടെ പൊരുത്തത്തോടെ നടത്തുന്നുണ്ട്. ഇപ്പം 4 ഓഫ് ക്യാമ്പസുകൾ അടക്കം 300 ചില്ലാനും ദഅവാ വിദ്യാർത്ഥികൾ പഠിക്കുന്നു. ഒരു മാസം അവിടെ 850,000 രൂപ ചെലവുണ്ട്. പിന്നെ ത്വയ്ബ സെന്റർ എന്ന് പറഞ്ഞ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിക്കാൻ വേണ്ടി മറ്റൊരു കേന്ദ്രമുണ്ട്. അതിന് 100,000 രൂപ ചെലവുണ്ട്. പിന്നെ നമ്മുടെ ഈ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കെല്ലാം
വേറെയും ലക്ഷങ്ങൾ ആവശ്യമുണ്ട്. ഇതെല്ലാം ഞങ്ങൾ ചോദിക്കുമ്പോൾ പാവങ്ങളായ ജനങ്ങൾ, നമ്മുടെ മജ്ലിസുകൾ വരുന്നവർ വലിയ അതിസമ്പന്നന്മാരല്ലോ, പാവങ്ങളായ ജനങ്ങളാണല്ലോ കൂടുതലും വരുന്നത്. അവർ നൽകിയിട്ടാണ് ഇതെല്ലാം നടക്കുന്നത്. അള്ളാഹുവേ നീ ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ. കഴിഞ്ഞ ദിവസം ഞങ്ങൾ വെസ്റ്റ് ബംഗാളിലേക്ക് പുതപ്പ് വേണമെന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ ഒരു പരസ്യമിട്ടപ്പോൾ ഒരു പുതപ്പിന് 300 വെച്ച് പല ആളുകളും നൽകി. ഒരു സഹോദരൻ അതിലേക്ക് 313 പുതപ്പിന്റെ സംഖ്യ തരാമെന്ന് ഇന്നലെ രാത്രി ഞങ്ങളോട് വിളിച്ചു പറഞ്ഞു. അള്ളാഹുവേ അവർക്കെല്ലാം നീ ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ, ഇജ്ജത്ത് നൽകണേ റഹ്മാനെ. നമ്മുടെ നജറാനിലുള്ള മുജീബ് സാഹിബ് നമ്മുടെ എയർപോർട്ടിനടുത്തുള്ള ആളാ, അതിലേക്ക് 9000 രൂപ ഇവിടെ എത്തിച്ചിട്ടുണ്ട് അള്ളാഹുവേ. അതുപോലെ തന്നെ അവിടെ ഫീൽഡിലെ ദാഇമാർക്കുള്ള ശമ്പളം ഒരു വർഷത്തേക്ക് അവരെ സംഘടിപ്പിച്ചു തന്നിട്ടുണ്ട് അള്ളാഹുവേ. അവർക്കെല്ലാം നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. ഇങ്ങനെ ഞാൻ മിനിങ്ങാന്നൊരു വീട്ടിൽ കയറിയപ്പോൾ വാപ്പ മരിച്ചുപോയ വീട്ടിൽ കയറിയതാ. അപ്പൊ അവിടുത്തെ മകൻ പറഞ്ഞു, ഇൻഷാല്ലാ ബംഗാളിൽ ഒരു പള്ളി ഉണ്ടാക്കി തരാമെന്ന്. അതുപോലെ എത്രയോ ആളുകൾ ഞങ്ങളോട് സഹായങ്ങൾ പറഞ്ഞവരുണ്ട്. അവർക്കെല്ലാം നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. ഞങ്ങളുടെ എല്ലാ പദ്ധതികളും നീ ഇജ്ജത്തോടെ വിജയിപ്പിച്ചു തരണേ റഹ്മാനെ. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ഇനിങ്ങളോട് കൂടുതൽ ചോദിച്ച് സമയം വൈകിക്കുന്നില്ല. കഴിവുള്ളവരുണ്ടെങ്കിൽ ഇവിടെ വളണ്ടിയേഴ്സിനോട് പറഞ്ഞ് ഇവിടെ അറിയിച്ചാൽ മതി. ഉമ്മമാരാരെങ്കിലും സഹായങ്ങൾ കൊടുത്തു വിടാനുണ്ടെങ്കിൽ പേര് പറയാത്തൊരു സ്ത്രീ 5000 രൂപ മുറാദുകൾ ഹാസിലാകാൻ വേണ്ടി. അള്ളാഹു നീ എല്ലാവിധ ഐശ്വര്യവും ബർക്കത്തും നീ നൽകണേ റഹ്മാനെ. പ്രിയമുള്ളവരെ, എല്ലാവർക്കും വേണ്ടി ഉസ്താദ് അവർ ഇവിടെ ദുആ ചെയ്യും. നമുക്ക് തഹ്ലീൽ ചൊല്ലി ദുആ ചെയ്യാനുണ്ട്. തഹ്ലീൽ തുടങ്ങാണ്. അതിന് മുമ്പ് ഇപ്പോൾ ഒരു 2000 രൂപ കയ്യിലുള്ളവർ ചിലപ്പോൾ ഉണ്ടാവും. 5000 രൂപയും 10000 രൂപയും ഒന്നും തരാൻ പറ്റാതെ ഇപ്പോൾ ഒരു 2000 രൂപ തരാൻ പറ്റുന്ന ആരെങ്കിലും ഈ മജ്ലിസിലുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ ആളുകളൊക്കെ തന്നാലൊരു സന്തോഷമായിരുന്നല്ലോ. ആരാ ഒന്ന് തുടങ്ങ ഇപ്പോൾ ഒരു 2000 രൂപ. ഖമറുസ്സമാന്റെ പിതാവ് ഗൾഫിൽ നിന്ന് 10000 രൂപ. അൽഹംദുലില്ലാ, അള്ളാഹു കബൂൾ ചെയ്യുമാറാകട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ആരെങ്കിലും ഒരാൾ ഒരു 2000 രൂപ കൊണ്ടുവന്ന് ഇപ്പൊ തന്നൊന്ന് തുടങ്ങാൻ പറ്റുന്ന ആരുണ്ടോ ഈ മജ്ലിസിൽ?